കിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊഴിയായി കിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാ പവിഴക്കരയും താടി Color your life. ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴിയും ഒഴുകാമൊലിയായി തിരകളിലേറി മലയാളത്തിൻ മൊഴിയൊഴുകും വഴി പടരാ പവിഴക്കരയും താടി നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച റേഡിയോ രംഗിൽ ഒരു പുതിയ പരിപാടിയുമായി നമ്മൾ ഒത്തുചേരുകയാണ്. റേഡിയോ രംഗിൻ്റെ പ്രത്യേകത എന്താണ്? റേഡിയോ രംഗ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്ത വീക്ഷണത്തോടു കൂടിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ഷോ നടത്തുന്ന പ്രോഗ്രാമാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചർച്ചയാണ്. ഒരുപക്ഷെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകാം, എന്താണ് ഇന്ന് ഈ വൈകുന്നേരത്ത് ഒരു ചർച്ചയുടെ പ്രസക്തി? തികച്ചും ആനുകാലികമായ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇന്ന് അനിവാര്യമാണെന്ന് തോന്നിയതുകൊണ്ടാണ് റേഡിയോ രംഗ് ഇത്തരത്തിലുള്ളൊരു ഉദ്യമത്തിന് മുതിരുന്നത്. ചിലരിൽ ഒരു സംശയമുണ്ടാകാം, എന്താണ് ഇത്ര ആലുകാലികമായത്? രാഷ്ട്രീയമാണോ അതോ വേറെന്തെങ്കിലും പ്രത്യേക വിഷയങ്ങളാണോ എന്ന് ചോദിച്ചാൽ, രാഷ്ട്രീയം തീർച്ചയായിട്ടുമല്ല. പിന്നെ ഇവിടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സിനിമയെക്കുറിച്ചാണ്. സിനിമ എന്നും മനുഷ്യനെ കണ്ടാസ്വദിക്കുവാനും ആഹ്ലാദിക്കുവാനും ഉള്ള ഒരു ഉപാധിയാണ്. പക്ഷേ ചില സിനിമകൾ നമ്മളിൽ ഉണർത്തുന്ന ചില സംശയങ്ങൾ, ചില വിഷമഘട്ടങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ചില സിനിമകളുണ്ട്. നമ്മുടെ താളുകൾ മറിച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടനവധി സിനിമകൾ നമ്മുടെ ലോകത്തെങ്ങും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കേരളത്തിൻ്റെ സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, മലയാള സിനിമാ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി സിനിമകൾ അത്തരത്തിൽ നമ്മൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്, പല പ്രതിഭാധനരായ സംവിധായകരിലൂടെയും എഴുത്തുകാരിലൂടെയും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ളൊരു സിനിമയാണ്. ഓരോ സിനിമയും ഓരോ പ്രേക്ഷകനും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ് നൽകുന്നത്. അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ഇന്ന് നമ്മളിവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും പലർക്കും മനസ്സിലായിട്ടുണ്ടാകും ഏത് സിനിമയാണിതെന്ന്. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, ജിയോ ബേബി എന്ന സംവിധായകൻ്റെ മികച്ച സംവിധാന പാഠകത്തിലൂടെ അടുത്ത കാലത്തായി പുറത്തിറങ്ങിയ ഈ ചിത്രം ഒട്ടനവധി ചോദ്യങ്ങൾ, ഒട്ടനവധി സംശയങ്ങൾ, ഒട്ടനവധി ചിന്തകൾക്ക്, ഒട്ടനവധി വാഗ്വാദങ്ങൾക്ക് വേദി ഒരുക്കുന്നുണ്ട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. ഈ വിഷയത്തെക്കുറിച്ച് ഇന്നിവിടെ നമ്മളോടൊപ്പം ചർച്ച ചെയ്യാനായിട്ടുള്ളത് ശ്രീ അനീഷ് നിർമ്മലൻ, പിന്നെ രജിത സുനിൽ. വെൽക്കം ടു ദിസ് ഷോ. അനീഷ് നിർമ്മലൻ ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹത്തിൻ്റെ എന്താണ് ഇതിൻ്റെ പേര്? സിനേബിൾ കെയർ. അദ്ദേഹം രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞിരുന്നു, പക്ഷേ ആ പേര് എൻ്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. സിനേബിൾ കെയർ എന്ന ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. കൂടാതെ ക്വിസ്
വേൾഡ് കിസ് ഇന്റർനാഷണൽ കിസ്സിംഗ് അസോസിയേഷൻ്റെ മെൻറ്ററാണ്. അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുമായി എല്ലാ ദിവസവും ഫേസ് വാട്സപ്പിൽ മുടങ്ങാതെ വരുന്ന ഇദ്ദേഹത്തെ ആ രീതിയിൽ എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമ്മൾ എണ്ണി പറയുകയാണെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റേതായ രണ്ട് മൂന്ന് സിനിമകൾ ഉടൻ തന്നെ പുറത്ത് വരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഇതുകൂടാതെ ഇവിടുത്തെ ബഹ്റിനിലെ പൊതുവേദികളിൽ ഒരു സ്ഥിര സാന്നിധ്യമാണ്. നമുക്ക് അദ്ദേഹത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. രജിത സുനിൽ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഇവിടുത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. കേരള സമാജം തുടങ്ങിയ പ്രമുഖ സാംസ്കാരിക മണ്ഡലത്തിൽ അദ്ദേഹം അവർ വർക്ക് ചെയ്യുന്നുണ്ട്. കൂടാതെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വിശേഷം, സ്റ്റെപ്പ് ബഹ്റിൻ എന്ന സ്ത്രീ കൂട്ടായ്മയുടെ ഒരു പ്രവർത്തകയാണ്. ഇന്നിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ സ്റ്റെപ്പ് ബഹ്റിൻ എന്ന സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വരുന്നതെന്ന്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള സിനിമ പുറത്തിറങ്ങിയ നാൾ മുതൽ നമ്മൾ ആ വഴികളിലൊക്കെ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ, ആ വഴികളിൽ കൂടെ യാത്ര ചെയ്താൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരു സ്ത്രീ വിമോചനത്തിൻ്റെ ഒരു പടവാളുമായി വന്ന സിനിമയാണ് എന്നുള്ള രീതിയിലാണ് ഇതിനെ ഉദ്ഘോഷിക്കുന്നത്. അങ്ങനെയാണോ അല്ലയോ എന്നുള്ളത് ഓരോ പ്രേക്ഷകനും തീരുമാനിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ പ്രതിനിധി, സ്റ്റെപ്പ് ബഹ്റിൻ എന്ന സംഘടനയുടെ പ്രതിനിധിയിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഈ സിനിമ മുൻപോട്ട് വയ്ക്കുന്ന ചില കാതലായ വിഷയങ്ങളുണ്ട്. അതാർക്കും തിരസ്കരിക്കാൻ പറ്റില്ല. കാരണം അടുക്കളയിൽ മാത്രം ഒരുങ്ങേണ്ടുന്ന ഒരു സ്ത്രീ അവൾ പുറത്തേക്ക് വരുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം അവർ അഭിമുഖീകരിക്കുന്നു എന്നുള്ള വിഷയങ്ങൾ ഈ സിനിമ വളരെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് സമൂഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഇത് സമൂഹത്തിലേക്ക് തിരിച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഒന്ന് വിശദമാക്കാമോ? ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ, മഹത്തായ ഭാരതീയ അടുക്കള, പേരിൽ തന്നെ സർക്കസ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ജിയോ ബേബി എന്ന ആ മഹാനായ സംവിധായകൻ ഈ ചിത്രത്തിലുടനീളം പറയാൻ ഉദ്ദേശിച്ചു വച്ചിരിക്കുന്ന സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കഥ. അതായത് ഒരു ആയുഷ്കാലം മുഴുവൻ തൻ്റെ സ്വത്തും വെളിപ്പെടുത്താൻ കഴിയാതെ അടുക്കളയിൽ കിടന്ന് നരകിക്കുന്ന സ്ത്രീയുടെ ഒരു സാധാരണമായ രീതിയിൽ പറയുന്ന ഒരു കഥയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. നിശ്ചയമായും ഒരു നല്ല ഒരു സ്ത്രീപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു സംവിധായകന് അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിന് നിർമ്മിക്കാൻ മാത്രം പറ്റുന്ന ഒരു ചലച്ചിത്രമാണ് ഇത്. ഇതിൽ നമുക്ക് നമ്മളൊരു ക്ലീഷേ ചലച്ചിത്രങ്ങളെ പോലെ അമ്മായിമ്മപ്പോര് അല്ലെങ്കിൽ കള്ളു കുടിച്ചു വരുന്ന ഭർത്താവ് ഇവരെയൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് വളരെ സ്നേഹത്തോടു കൂടി മോളെ എന്ന് മുഴുവൻ വിളി, അതായത് മുഴുവൻ മോളെ എന്ന് പോലും കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അത്രയും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ഒരു അച്ഛൻ, അമ്മായി അച്ഛൻ, അതുപോലെ എടീ എന്ന് മാത്രം വിളിക്കുന്ന ഭർത്താവ്, ഇവരൊക്കെ നമുക്ക് ശരിക്കും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മായിയമ്മ, ഈ അമ്മായിയമ്മ എന്ന് അമ്മ വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഈ നിമിഷ പേരില്ലാത്ത ഈ കഥാപാത്രത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വയലൻസ്, അതായത് ഒരു ഒരു പ്രത്യേക വയലൻസ് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റില്ല. അതായത് നിമിഷ എന്ന കഥാപാത്രത്തെ അടിക്കുന്നതായിട്ട് കാണില്ല. അതുപോലെ പിന്നെ എന്താ പറയുക, അമ്മായിയച്ഛനാണെങ്കിൽ ആ ഒരു വേറൊരു രീതിയിലുള്ള ഒരു പെരുമാറ്റമൊന്നും ആ കുട്ടീനോട് കാണിക്കുന്നില്ല. ഇവിടെ വയലൻസ് വളരെ സൈലൻ്റായിട്ടാണ് അല്ല സ്നേഹിച്ചു കൊല്ലുക എന്നുള്ള ഒരു ഒരു രീതിയാണ് അവിടെ കാണുന്നത്. ഞാനൊന്ന് ഒരു ചെറിയ സംശയം അനീഷ്, ഇതിൽ ഇപ്പം രജിത പറയുന്നു സ്ത്രീപക്ഷ സിനിമ എന്ന്. സത്യത്തിൽ സാഹിത്യപരമായിട്ടോ അല്ലെങ്കിൽ സിനിമ എന്ന നിലയ്ക്ക് നമ്മൾ കാണുമ്പോൾ ഒരു പുരുഷപക്ഷം സ്ത്രീപക്ഷം എന്നുള്ള തരത്തിലുള്ളൊരു ഒരു ചേരിതിരിവ് അല്ലെങ്കിൽ ഒരു തിരിവ്
അത് ഈ സിനിമയ്ക്ക് എങ്ങനെയാണ് ഇതിന് ഗുണം ചെയ്യുന്നത്? ശരിക്കും ഇതൊരു സ്ത്രീപക്ഷ സിനിമ എന്നുള്ളതിലുപരി സ്ത്രീ സമൂഹത്തിൻ്റെ ദുരിതങ്ങളെ കാണിക്കുന്ന ഒരു സിനിമ എന്നതിലുപരി സ്ത്രീപക്ഷ സിനിമ എന്നുള്ള തരത്തിൽ ഇത് പറയുന്നത് അതൊരു തരത്തിലൊരു ശരികേടാണോ അതോ ശരിയാണോ, എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? സിനിമ സംസാരിക്കുന്ന വിഷയത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ജോണർ മെൻഷൻ ചെയ്യാറ് എപ്പോഴും. ഇപ്പോൾ സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുമ്പോൾ സ്ത്രീയെപ്പറ്റി പറയുന്ന സിനിമ അല്ലെങ്കിൽ സ്ത്രീയുടെ കഥയെപ്പറ്റി പറയുന്ന സിനിമ. ഇപ്പോൾ സ്ത്രീയുടെ കഥയെപ്പറ്റി പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ പുരുഷന്മാരും വരും. ഒരു സീനിൽ വന്നു പോകുന്ന ബീഫ് ഉണ്ടാക്കി കൊടുക്കുന്ന ഭർത്താവിനെ നിങ്ങൾക്കതിൽ കാണാം. അപ്പോൾ അവിടെ ജിയോ ബേബി എല്ലാ പുരുഷന്മാരെയും ഒരേപോലെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പലരും പറയുന്നൊരു രീതിയുണ്ട് ഇതിലങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷേ ചില പ്രത്യേക രീതികളിൽ ജീവിച്ച് വളരുന്ന ആൾക്കാരുടെ അവരുടെ സിനിമയാണിത്. അതായത് വിപരീതങ്ങളുടെ ഐക്യമത്യം എന്ന് പറയും, അതായത് യൂണിറ്റി ഓഫ് ദ ഓപ്പോസിറ്റ്സ്. ശരിക്കും കല്യാണം എന്ന് പറയുമ്പോൾ രണ്ട് സാഹചര്യങ്ങളിൽ ജീവിച്ചവർ ഒരുമിച്ച് വരുന്നതാണ്. ഒരു ബന്ധമില്ലാത്ത, ഒരു തരത്തിലും ബന്ധപ്പെടുത്താനാവാത്ത രണ്ട് തരം ആൾക്കാരാണ് അവിടെ ഒന്നിച്ച് വരുന്നത്. അപ്പോൾ ഇത് പുരുഷനെപ്പറ്റിയും സ്ത്രീയെപ്പറ്റിയും പറയുന്ന സിനിമയാണ്. പക്ഷേ അവിടെ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ പറയുന്നത് എന്ന് മാത്രം. അപ്പോൾ താങ്കൾ പറയുന്നത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ ദുരിതങ്ങളെ കൂടുതൽ വരച്ചു കാട്ടുന്നുവെങ്കിൽ അത് സ്ത്രീപക്ഷ സിനിമയാണെന്നും പുരുഷന്റെ ദുരിതങ്ങളെ കൂടുതൽ വരച്ചു കാട്ടുന്നു. ദുരിതങ്ങളല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ അതെ, സ്ത്രീയുടെ പ്രശ്നങ്ങളായിക്കോട്ടെ, സ്ത്രീയുടെ ജീവിതത്തെ ആസ്പദമാക്കി എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ വരുന്ന പ്രധാന കഥാപാത്രം സ്ത്രീ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സ്ത്രീപക്ഷം. എന്റെ പ്രധാനമായ ചോദ്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീപക്ഷ സിനിമ എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ ഇതിന് വ്യാഖ്യാനിക്കപ്പെടുന്നതിന് പകരം ഈ സിനിമ നമ്മളൊരു, എന്റെ പ്രധാനമായ ചോദ്യം ഇത്, ഈ സ്ത്രീപക്ഷം എന്നുള്ള വാക്ക് നമുക്ക് ഒഴിവാക്കിയാൽ ഈ സിനിമയിൽ കൂടുതൽ സ്വീകാര്യത ഇല്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. സമൂഹത്തിന്റെ മൊത്തം വ്യവസ്ഥ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് അതിനെ മാറ്റിയെടുക്കാം. സമൂഹത്തിന്റെ മൊത്തം പ്രശ്നമാണ് സ്ത്രീയുടെ പ്രശ്നം എന്ന് പറയുന്നത്, സമൂഹത്തിന്റെ മൊത്തം പ്രശ്നമാണ് അത്. ആ രീതിയിൽ വേണമെങ്കിലും അതിനെ ചിന്തിക്കാം. അപ്പോ രജിത പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പുഴുക്കുത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത്തരത്തിൽ ഇതിനെ കാണിക്കാൻ പറ്റും. അനീഷൻ, എന്താണ് ഈ സിനിമയെ കുറിച്ച് താങ്കളുടെ ഒരു, ഇത് സമൂഹത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക്, ഒരു സ്ത്രീപക്ഷം എന്നുള്ളത് നമ്മൾ പറഞ്ഞു, അതിനുള്ളൊരു ഉത്തരം ഒരു സമൂഹത്തിന്റെ മൊത്തമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഇനി താങ്കളുടെ കാഴ്ചപ്പാടിൽ എന്താണ് താങ്കൾക്ക് ഈ സിനിമ സമൂഹത്തോട് സംവദിക്കുന്നത്? 1920s ബട്ടയരിപ്പാടിന്റെ, വീട്ടി ബട്ടയരിപ്പാടിന്റെ 1929 അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാടകം വന്നിട്ടുണ്ട്. അപ്പം അന്ന് തൊട്ടേ പറയുന്നുണ്ട് സ്ത്രീ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വരണ്ടേ, അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് തീന്മേശയിലേക്കുള്ള ദൂരം നടന്നു തീർക്കാവുന്നതല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം അന്നത്തെ കാലത്തെ ജീവിതങ്ങൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇന്ന് അത് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ആദ്യത്തെ ഉത്തരം എനിക്ക് അവിടെയാണ് പറയാനുള്ളത്, 90s ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു പരിണയം. പരിണയം ഇറങ്ങിയ സമയത്ത് MTOയോട് പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, താത്രക്കുട്ടിക്ക് ഇന്നെന്താ പ്രസക്തി, ഇന്നത്തെ സമൂഹത്തിൽ സ്മാർത്ഥ വിചാരം നടക്കുന്നുണ്ടോ എന്ന്. തിരിച്ചു ചോദിക്കേണ്ട ചോദ്യം സ്മാർത്ഥ വിചാരങ്ങൾ നടക്കുന്നില്ലേ, പക്ഷേ സ്മാർത്ഥ വിചാരങ്ങൾ നടക്കുന്ന രീതികളാണ് മാറിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയും സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ രീതികൾ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിലുള്ള കൂട്ടായ്മകളിലോ വാട്സാപ്പിലുള്ള കൂട്ടായ്മകളിലോ ഒക്കെ സ്ത്രീകളായിട്ട് വരുമ്പോൾ തരുന്ന ഉത്തരങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ മതി അതിന്നും സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്നുള്ളത് മാറി അടുക്കള അരങ്ങത്തേക്ക് എത്തി എന്നുള്ളതാണ് ഈ സിനിമയുടെ പ്രസക്തി. ഇപ്പം ഞാൻ നേരത്തെ ഇതിലൊരു ചോദ്യം കണ്ടിരുന്നു, ഒരു ആഴ്ച ഒരാളുടെ ചോദ്യം ഉണ്ടായിരുന്നത് അടുക്കള നരകമാണോ. അപ്പോൾ ഈ സിനിമ കാണിക്കുന്ന ചില ഷോട്ടുകൾ, ആദ്യത്തിൽ തുടക്കത്തിൽ വരുന്ന കുറേ ഷോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ആസ്വദിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്, പിന്നീട് അതൊരു നരകത്തിൻ്റെ തുല്യമായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അത് പക്ഷേ അത് ഏത് തരത്തിലാണ് കാണുന്നത്, രജിതയുടെ അഭിപ്രായം എന്താണ്? കാരണം അടുക്കള നരകമാണോ എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അടുക്കള നരകമാക്കപ്പെടുകയാണ്. കാരണം അത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമായി മാവപ്പെടുമ്പോൾ, ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമാക്കപ്പെടുന്ന സമയത്ത് അതൊരു നരകമായി തീരുകയാണ്. കാരണം അയാൾക്ക് പുറം ലോകത്തേക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല, ഈ അടുക്കളയിൽ കിടന്ന് നരകിക്കുകയാണ്. ആ ശരിക്ക് പൈപ്പ് ലീക്കാവുന്ന സമയത്തുണ്ടാവുന്ന അഴുക്ക് അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവാം ഇതെങ്ങനെയാണ് ഒരു അടുക്കള നരകത്തിലേക്ക് മാറുന്നതെന്ന്. അത് അതിൽ ചെറിയൊരു ആഡ് ചെയ്യാനുള്ളൊരു കാര്യം, അടുക്കള നരകമാണോ എന്ന് ചോദിച്ചാൽ അത് അയാളുടെ ഇഷ്ടം അനുസരിച്ചിട്ടിരിക്കും.
ഇപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല. എന്ത് കാര്യമാണെങ്കിലും അടുക്കളയല്ല, അടുക്കളയും ഡ്രോയിങ് റൂമും കിടപ്പറയും എന്തിനാ പറയുന്നത്, ടോയ്ലറ്റ് വരെ നരകമാവാം അടിച്ചേൽപ്പിക്കപ്പെട്ട. ഈ അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ് പ്രശ്നം, അല്ലെങ്കിൽ ഒന്നും നരകമല്ല. പക്ഷെ ഇവിടുത്തെ നിമിഷയുടെ ക്യാരക്ടറിന്റെ പ്രശ്നം ആദ്യം അവരത് അംഗീകരിച്ചു തുടങ്ങുമ്പോഴും കുറേ കാലം കഴിയുന്ന സമയത്ത് അത് അടിച്ചേൽപ്പിക്കപ്പെടും അവരുടെ മുകളിലേക്ക്. എന്തായാലും അവർ ചെയ്തേ പറ്റൂന്നുള്ള അവസ്ഥ, അവിടെ അത് നരകമാണ്, തീർച്ചയായിട്ടും നരകമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത് ഈ കാഴ്ചക്കാർക്കും ചോദ്യങ്ങൾ ചോദിക്കാം. ഇത് ഈ ചർച്ച എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടാണ്. ഈ സിനിമ ഉയർത്തുന്ന കാതലായ ചില ചോദ്യങ്ങളുണ്ട്, അതിൻ്റെ ഒരു അന്വേഷണമാണ് ഇവിടെ നിന്ന് നടക്കുന്നത്. ഇനി വീണ്ടും രജിതയിലേക്ക് വരികയാണെങ്കിൽ, ഈ സിനിമ പ്രത്യേകിച്ചും അടുക്കള മാത്രമല്ല ഇത് കാണിക്കുന്നത്, ഈ അടുക്കളയിലുള്ളിൽ നരകതുല്യമായ ജീവിതമാണ് എന്ന് പറയുമ്പോഴും അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ ചില പ്രത്യേക സന്ദർഭങ്ങൾ ആ കഥയിൽ കാണിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കഥയിലെ പല സന്ദർഭങ്ങളിലും അവിടെ നേരത്തെ പറഞ്ഞ മാതിരി വയലൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ അല്ലാതെ, അല്ലെങ്കിൽ അത് വയലൻസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതിലൊരു വയലൻസ് എന്ന രീതിയിൽ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഏത് തരത്തിലാണ് ഇതിൻ്റെ ഉള്ളൊരു വല്ലാത്തൊരു വയലൻസ് കാഴ്ചപ്പെടുന്നത്? എനിക്കൊരു ചോദ്യം അതിനു മുമ്പ് അങ്ങോട്ട് ചോദിക്കാനുണ്ട്, എന്താ ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ? അവനവൻ്റെതായ രീതിയിൽ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുന്നതാണ്. സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയാൻ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഈ സ്ത്രീ എന്ന ഈ സ്ത്രീ എന്നതും മനുഷ്യഗണത്തിൽ പെടുന്നതല്ലേ? അതങ്ങ് എനിക്കൊരു സംശയമുണ്ട്. അത് നിങ്ങൾ പുരുഷന്മാരെ തരേണ്ട സാധനമാണ് ഈ സ്വാതന്ത്ര്യം. അല്ല, ഇവിടെ ഒരു ചോദ്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുചോദ്യമാണ്. അത് വളരെ എനിക്ക് തോന്നുന്നു അനീഷിന് അതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റുമായിരിക്കും. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് ഒരു മണി വരെ കിടന്നുറങ്ങണം എന്നായിരിക്കും. പക്ഷെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ വീട്ടിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊരാൾക്ക് ഒട്ടും വയ്യ, അന്നും പക്ഷേ ഞാൻ ഒരു മണി വരെ തന്നെ കിടന്നുറങ്ങണം എന്ന് വാശി പിടിക്കുന്നത് എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദുർവിനിയോഗമായിരിക്കും. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, അതാരും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ ആ സ്വാതന്ത്ര്യം മനോഹരമായിരിക്കും, അല്ലെങ്കിൽ പാരതന്ത്ര്യം അറിയാതെ തന്നെ അടിച്ചേൽപ്പിക്കപ്പെടും, അവിടെയാണ് പ്രശ്നം. ഇതിൽ അങ്ങനെയല്ല, ഇതിലത്തെ പ്രശ്നം എവിടാണെന്ന് വെച്ചാൽ അവരിതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ മാക്സിമം തയ്യാറാണ്, പക്ഷെ അവരുടെ മറ്റവരുടെ ചട്ടക്കൂടുകളിൽ നിന്നും, പുരുഷൻ അവൻ്റെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് പോരുന്നില്ല എന്നുള്ളതാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ അവിടെ ഒരു ചെറിയ സംശയം തോന്നുന്നത്, ഇപ്പം ഈ രണ്ട് കഥാപാത്രങ്ങളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അച്ഛൻ മകൻ, ഇത് രണ്ട് കാലഘട്ടങ്ങളായിട്ട് നമുക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുന്നു. അച്ഛൻ കഥാപാത്രം പലപ്പോഴും അമ്മ വെളിനാദേശത്തേക്ക് പോയപ്പോൾ അച്ഛൻ സ്വയം അകത്ത് പോയി ചെരുപ്പെടുത്തു വിട്ട് കൊണ്ടുവന്ന് അച്ഛൻ സ്വയം പുറത്തേക്ക് ഇറങ്ങി ഞാൻ പോകുന്നു എന്ന് പറയുന്നൊരു കാഴ്ച കാണാം. അപ്പൊ അവിടെ ഒരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കഥാപാത്രത്തിന്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഒരു എന്താ പറയുക, ഒരു അപ്ലിക്കേഷൻ പോലെ ബ്രഷ്, അതല്ലെങ്കിൽ അദ്ദേഹം അവർ പറയുന്നുണ്ട് പുട്ട് ഇന്നെങ്ങനെയാ ഉണ്ടാക്കിയത്, വാഷിംഗ് മെഷീനിൽ പൊടിഞ്ഞു പോകുമെന്നും ചോറ് കുക്കറിൽ വെക്കരുത്, ഇത് രണ്ടും മാത്രം ഒരു നിവേദനം പോലെ പറയുകയാണ്. അപ്പൊ സത്യത്തില് പക്ഷെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് കാലഘട്ടങ്ങളെ നമ്മൾ നോക്കിയിട്ട് ഈ രണ്ട് കാലഘട്ടങ്ങൾ തമ്മിലുള്ള ഒരു വേരിയേഷൻ ഈ സംവിധായകൻ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നുണ്ടോ, എന്താണ് അനീഷിന് തോന്നുന്നത്? വേരിയേഷൻ എന്ന് പറഞ്ഞ ഇത് ഞാനും നമ്മള് കാറിൽ വരുന്ന സമയത്ത് പറഞ്ഞൊരു കമ്പാരിസൺ ഉണ്ടായിരുന്നു എലിപ്പത്തായം എന്ന് പറഞ്ഞ സിനിമയോട്. എലിപ്പത്തായം എന്ന് പറഞ്ഞ സിനിമയിൽ കരമന ജനാർദ്ദൻ നായർ ചെയ്യുന്ന ക്യാരക്ടറിനെ ഇന്നത്തെ ആൾക്കാർ നോൺ വർക്കി എന്ന് വിളിക്കും, നോൺ വർക്കിംഗ് ക്ലാസ്, ഒരു പണിയും ചെയ്യാതെ ഇരിക്കുന്ന ഒരാൾ. അയാൾക്ക് പ്രായമാകുമ്പോൾ എവിടേക്കെത്തും അയാൾ എന്ന് പറയണ ഒരവസ്ഥയിൽ, പക്ഷെ അവിടെ അയാൾക്ക് കുറേ തിരിച്ചറിവുകൾ ഉണ്ടാവും. ഒബ്വിയസ്ലി പ്രായം എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് കൂടും, അവിടെ തിരിച്ചറിവുകൾ ഉണ്ടാവും. ഇതിൽ ഏറ്റവും രസം നായകൻ പഠിപ്പിക്കുന്ന വിഷയം സോഷ്യോളജിയാണ്, കുടുംബം എങ്ങനെയാണ് അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് അയാൾ. പക്ഷെ കുടുംബത്തിലേക്ക് എത്തുമ്പോൾ അത് ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നായകനെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൽ നിന്ന് ക്ലിയറായിട്ട് നോക്കുവാണെങ്കിൽ ഈ നായകൻ തീർച്ചയായിട്ടും വയസ്സാകാലത്ത് അയാളുടെ അച്ഛൻ തന്നെയായി മാറും, ഒരു സംശയവും വേണ്ട. ഡ്യൂറബിൾ അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പ്രശ്നം, ഡെഫിനേഷൻ എവിടാന്നുള്ളതാ. ഇപ്പൊ ഈ ഏറ്റവും വലിയ പഠിപ്പിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അർത്ഥം മനസ്സിലാക്കാതെയാണ് പലരും പലതും പഠിപ്പിക്കാറുള്ളത് എന്നുള്ള ഒരു സത്യം. ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ കണ്ടിട്ടുള്ളതാ പലരുടെയും പഠന പഠിപ്പിക്കുന്ന രീതികൾ തന്നെ. അപ്പോൾ ഇതിൽ അനീഷ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തരത്തിൽ നമ്മുടെ
കുടുംബത്തിൽ തന്നെ പഠിപ്പിക്കുന്ന പോരായ്മകളാണ് ഇത്തരത്തിലുള്ള പല അപജയങ്ങൾക്കും കാരണമാകുന്നത്. തീർച്ചയായിട്ടും അച്ഛനമ്മമാരെ തന്നെ ഇതിന്, ഞാൻ അമ്മേനെ എന്ന് പറയുന്നില്ല, അച്ഛനമ്മമാരെ വേണം ഇതിൽ കുറ്റപ്പെടുത്താൻ. മക്കള് ഒരു തരത്തിലാവുന്നുണ്ടെങ്കിൽ അവര് സമൂഹത്തിനേക്കാളും സ്വന്തം വീടിന്റെ തന്നെ ഒരു പരിചയമായിട്ടാണ് അവർ വളരുന്നുണ്ടാവുക. രണ്ടുപേരും ഒരുപോലെ, അതില് രണ്ടുപേർക്കും ഒരുപോലെ ഇൻവോൾവ് ആണ്. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അപ്പൊ എന്റെ ഒരു കാര്യം എടുത്ത് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്. അപ്പൊ എന്റെ അമ്മായി അമ്മ അമ്മായി അമ്മ ഞാൻ അമ്മ അമ്മ എന്നാണ് വിളിക്കാറുള്ളത്. അപ്പൊ അമ്മ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കുടുംബത്തിന് വേണ്ടി ഒരുപോലെ കഷ്ടപ്പെടുന്നവരാണ്, അതുകൊണ്ട് തന്നെ നീ അവളെ കിച്ചണിലൊക്കെ സഹായിക്കണം എന്ന് അമ്മ പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ അച്ഛനും ഇതുപോലെ പറഞ്ഞു കൊടുത്തു. രണ്ടുപേരും നല്ല ഒരു നല്ല ഉയരത്തിൽ ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുപോലെയാണ്. അതായത് സഹായമല്ല, അവിടെ സഹായമല്ല, ഞങ്ങൾ ജോലി പങ്കിട്ടാണ് ചെയ്യുന്നത്, പങ്കിടലാണ്. ഇവിടെ അപ്പൊ ഈ തരത്തിൽ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീപക്ഷ സിനിമ എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഒന്ന് അത് അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്തൊരു വിഷയത്തിലേക്ക് കയറാമെന്നുള്ളതുകൊണ്ടാണ് ഈ സ്ത്രീപക്ഷ സിനിമ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു തരത്തിൽ സ്ത്രീ പുരുഷ സമവാക്യത്തിലുള്ള പോരായ്മയാണ് ഈ ഒരു സ്ത്രീപക്ഷം എന്നുള്ള രീതിയിലുള്ളൊരു ചിന്തയിലേക്ക് ഒരു പരിധിവരെ കൊണ്ടെത്തിച്ചതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, ഇത് കൂടാതെ ഈ സിനിമ ചില രാഷ്ട്രീയമായിട്ടുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്ന വലിയൊരു ആക്ഷേപം ഇതിന് വേണ്ടി വരുന്നുണ്ട്. കാരണം ഈ സിനിമയിൽ പ്രത്യേകിച്ചും രണ്ട് പ്രത്യേക കാര്യങ്ങളുണ്ട്. ഒന്ന്, ലൈംഗിക വിദ്യാഭ്യാസം. രണ്ടാമത്, ചില വിശ്വാസത്തോട് ചേർന്നിട്ടുള്ള രാഷ്ട്രീയം. ഈ രണ്ട് വിഷയങ്ങളിൽ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. ആദ്യം എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയം എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അന്വേഷണ വിഭാഗത്തെ ഒന്ന് ആദ്യം അഡ്രസ് ചെയ്യാൻ താല്പര്യപ്പെടാം. പണ്ട് ഒരു മഹാൻ ഏകദേശ അർത്ഥത്തിൽ വരുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് രാഷ്ട്രീയം വേണ്ടാന്ന് വെച്ചാൽ രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന്. രാഷ്ട്രീയം പറയാതെ നിങ്ങൾക്കൊന്നും പറയാൻ കഴിയില്ല. അത് ഏത് പക്ഷമാണെന്നുള്ളത്, ഇപ്പോൾ സ്ത്രീപക്ഷം ആവാം, ഇടതുപക്ഷം ആവാം, വലതുപക്ഷം ആവാം, ഏത് രീതിയിലും നമുക്ക് രാഷ്ട്രീയം പറയാം. അപ്പം ഇതിൽ രാഷ്ട്രീയം എന്ന് പറഞ്ഞ രാഷ്ട്രീയം പറയുന്നത് തെറ്റാണോ എന്നൊരു മറുചോദ്യമുണ്ട്, അല്ലെങ്കിൽ അരാഷ്ട്രീയവാദം പറയുന്ന സിനിമകളുണ്ട്. കുറേ കാലത്തിന് ശേഷം 90s എല്ലാവരും ചിരിച്ച് കൈയടിച്ച സന്ദേശം പോലത്തെ സിനിമകൾ ഇന്ന് അരാഷ്ട്രീയവാദം പ്രചരിപ്പിച്ച സിനിമയാണെന്ന് പറഞ്ഞിട്ട് ആക്ഷേപം കേൾക്കുന്നുണ്ട്. അത് കാരണം എന്താന്ന് വെച്ചാൽ ഇന്നത്തെ കാണുന്നവൻ്റെ രീതിയുടെ മാറ്റം വരുന്നുണ്ട്. അപ്പം ഈ സിനിമയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിനെ കാണിക്കുന്നൊരു സമയമായിരിക്കും. അപ്പം അതിൽ ഓട്ടോമാറ്റിക്കലി രാഷ്ട്രീയം കടന്നു വരും. കാരണം നിങ്ങൾ സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്, രാഷ്ട്രീയം ഇല്ലാതെ എങ്ങനെ സമൂഹത്തെക്കുറിച്ച് പറയാൻ കഴിയും? അത് സംവിധായകൻ്റെ കാഴ്ചപ്പാടാവാം. ഞാനിതിന് വളരെ സിമ്പിളായിട്ടൊരു ഉദാഹരണം, കറക്റ്റായിട്ട് രാഷ്ട്രീയം തന്നെ എടുത്തുകൊണ്ട് പറയാം. അമൽ നീരദിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ച ചോദ്യമുണ്ട്, കേരളത്തിൽ അധികം ഇടതുപക്ഷ സിനിമകളാണല്ലോ ഇറങ്ങുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റു പാർട്ടികളുടെ സിനിമ എടുക്കാത്തതെന്ന്. അമൽ നീരദ് പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? എന്താണത്? മറ്റു പാർട്ടികളിൽ വിശ്വസിക്കുന്ന സംവിധായകരും ഉണ്ടല്ലോ അവർക്ക് എടുത്തുകൂടെ എന്ന്. അല്ല, ഇതിൽ ഇത്രയേ ഉള്ളൂ, അത് നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾക്ക് എടുക്കുക, അതിലിപ്പോ എന്താ തെറ്റ്? അല്ല, ഇവിടെ പ്രത്യേകിച്ചും ഈ ഒരു ചോദ്യം കൂടുതൽ ഉയരാൻ കാരണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം കൊണ്ടാകാം ഒരു പക്ഷേ. പക്ഷേ സത്യത്തിൽ ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യത്തിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ, അല്ലെങ്കിൽ അനീഷിനെ പോലെ സിനിമയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ കാഴ്ചപ്പാടിൽ ഇത്തരത്തിലുള്ളൊരു വിഷയം ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് എന്താകാം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഒരു സ്ത്രീയുടെ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതല്ലേ അത്? അവിടെ ആ ഒരു സ്ത്രീയുടെ ഒരു ബുദ്ധിമുട്ടിനെ ഗ്ലോറിഫൈ ചെയ്യാനാണോ? ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ട് എത്താം. കാരണം ഇപ്പൊ സ്ത്രീയുടെ വിഷയം അതിൽ സംസാരിക്കുകയാണ്. സ്ത്രീ ഒരു മാസത്തിൽ അവർ അനുഭവിക്കുന്ന 5 എന്ന് പറയുന്നത്, ആർത്തവത്തിൻ്റെ സമയം എന്ന് പറയുന്നത് അവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയം തന്നെ ആയിരിക്കും. അത് ഇന്നത്തെ കാലത്തുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നേപ്പാൾ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, നേപ്പാളിൽ ചോപ്പടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഈ ചോപ്പടി എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഈ ആർത്തവ സമയത്ത് അവർ പുറത്തുപോയി കാറ്റിൽ ഷെഡ് പോലുള്ള സ്ഥലത്ത് കിടക്കണം സ്ത്രീകൾ എന്നാണ്. കാരണം അവരുടെ വിശ്വാസങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇന്ദ്രൻ കൊടുത്ത ശാപമാണ് മെൻസുറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വിശ്വാസങ്ങളാണ്. ഇത് ബിലീഫാണ്, ശരിക്കുള്ള ഒരു ബിലീഫാണ്, അതിനെ ആരല്ല എന്ന് പറഞ്ഞാലും സമ്മതിക്കാൻ കഴിയില്ല. അപ്പം ഈ സ്ത്രീയുടെ കഥ പറയുന്ന സമയത്ത് അവള് ഒരു മാസത്തിൽ ഏറ്റവും അധികം അനുഭവിക്കുന്ന ആർത്തവം എന്ന് പറയുന്ന ഒരു വിഷയം തീർച്ചയായിട്ടും വരും. ഇനി ആർത്തവം എന്ന് പറഞ്ഞൊരു വിഷയം വരുമ്പോൾ, കഴിഞ്ഞ രാഷ്ട്രീയ ഒരു ചുറ്റുപാടുകൾ നോക്കുകയാണെങ്കിൽ ഈ അടുത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്, അത് ഹിന്ദുയിസമായിട്ട് റിലേറ്റഡായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്.
സംവിധായകൻ അത് അതിനെ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു മുസ്ലിം കുടുംബത്തിലും സംഭവിക്കാം, ക്രിസ്ത്യൻ കുടുംബത്തിലും സംഭവിക്കാം, എന്തിനാ പറയുന്നത് ബുദ്ധമത കുടുംബത്തിൽ വരെ സംഭവിച്ചെന്ന് വരാം. ഭംഗിയായി ചിത്രീകരിക്കാൻ പറ്റുന്നത് ഹിന്ദു ഇതിലായിരിക്കും, അതിലായിരിക്കും അത് ഉപയോഗിച്ചത്. ചില പ്രത്യേകതരം ആചാരങ്ങൾ പഴയ എന്താ പറയാ, ഞാനൊരു നായരാണ്, ജാതി പറയാൻ പാടില്ല എന്നാ പറയാം, പക്ഷെ ഞാനിതിവിടെ പറയാൻ കാരണമുണ്ട്. നമ്മൾ ജീവിക്കുന്ന തറവാടുകളിൽ നമ്മൾ പലതരം ആചാരങ്ങൾ കണ്ടു വളർന്നിട്ടുള്ളവരാണല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു തറവാടിനെ ലൊക്കേഷനായിട്ട് എടുക്കുമ്പോൾ ആ കഥ പറയാൻ കുറേ കൂടെ എളുപ്പമായിരിക്കും. അത് നാളെ വേണമെങ്കിൽ മുഹമ്മദിൻ്റെ ആവാം, എബ്രഹാമിൻ്റെ ആവാം, ആരുടെ വേണമെങ്കിലും ആവാം. പക്ഷെ ചിലതിന് ഓരോ സാഹചര്യം എടുക്കും. ഘോഷയാത്ര എന്ന് പറഞ്ഞ സിനിമയിൽ തലാഖിനെ പറ്റി പറയാൻ മുസ്ലിം എന്ന് പറയുന്ന ഒരു റിലീജിയനെയാണ് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രാൻസിൽ ക്രിസ്ത്യനെയായിരുന്നു എടുത്തത്. തീർച്ചയായിട്ടും നമുക്ക് അത് സംവിധായകന്റെ ആ ഒരു കഥയ്ക്ക് അനുസൃതമായ രീതിയിൽ, പക്ഷേ അതില് സ്ത്രീയോട് ചേർന്ന് നിൽക്കുന്ന ഇതില് സ്ത്രീയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയം എന്നുള്ള നിലയ്ക്കും അത് അവതരിപ്പിക്കുന്നു. ചില കമന്റുകൾ നമുക്കൊന്ന് ഓടിച്ചു വായിക്കാം. ലത്തീഫ് മൊയ്തീൻ, സ്ത്രീപക്ഷം പുരുഷപക്ഷം ഈ കാഴ്ചപ്പാട് മാറണ്ടേ? തീർച്ചയായിട്ടും നമ്മൾ അത് ചോദിച്ചിരുന്നതാണ്. പിന്നെ രാജേഷ്, അത് മാറണല്ലോ, അതാണ് നമ്മുടെ ആവശ്യം. പക്ഷേ അത്തരത്തിൽ വരുമ്പോൾ സ്ത്രീപക്ഷം പുരുഷപക്ഷം എന്നുള്ള രീതിയിലുള്ള വീക്ഷണകോണിൽ നിന്ന് മാറിക്കൊണ്ട് സമൂഹത്തോട് സംവദിക്കുന്ന രീതികളെ കുറിച്ച്, ആ രീതിയിലാണോ സമൂഹം സ്ത്രീകളോട് പെരുമാറുന്നത്? നമ്മൾ കണക്കിൽ പറയും ബാലൻസിങ് ദ ഇക്വേഷൻ, ഇക്വേഷൻ ബാലൻസ് ആയ ഹെൻസ് പ്രൂവ്ഡ്. പക്ഷെ അത് ബാലൻസ് ആവുന്നവരെ നിങ്ങൾക്ക് സ്റ്റെപ്സ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് വീരമണി കൃഷ്ണന്റെ, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, തീർച്ചയായിട്ടും വീരമണി കൃഷ്ണൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ശരിയാണ്, അടിച്ചേൽപ്പിക്കപ്പെടുമ്പോഴാണ് നരകമാകുന്നത്. അടുക്കള നരകമാണോ എന്നുള്ള ചോദ്യത്തിന് റിതിൻ രാജ് ചോദിച്ച ചോദ്യമായിരുന്നു അത്. റിതിൻ രാജ് വേറൊരു അഭിപ്രായം പറഞ്ഞത്, ചില പ്രത്യേക മതവിഭാഗക്കാരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന ചില സീനുകൾ ഈ ചിത്രത്തിലുണ്ട് എന്നൊരു പരാമർശമുണ്ടല്ലോ. ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് ഈ അഭിപ്രായം ഉണ്ടല്ലോ, അത് ഇപ്പം നേരത്തെ പറഞ്ഞു. അതെ, ഇപ്പോൾ ഞാൻ അതിന് ഒരു ഒരു ഉദാഹരണം കൂടെ പറയാം. ഇന്നലെ അതേ നീ സ്ട്രീമിൽ റിലീസ് ചെയ്ത, ഇന്ന് റിലീസ് ചെയ്ത ഒരു സിനിമ ഉണ്ട് വാങ്ക് എന്ന് പറഞ്ഞിട്ട്. സ്ത്രീക്ക് എന്താ വാങ്ക് വിളിച്ചുകൂടെ എന്ന അതിൻ്റെ വിഷയം. അപ്പൊ അവിടെ ഈ വാങ്കിനെ പറ്റി പറയുമ്പോൾ അവിടെ മുസ്ലിമിനില്ലാതെ ജൈനമതം കാണിക്കാൻ പറ്റുമോ? അതൊരു മതവികാരത്തെ വ്രണപ്പെടുത്തുമല്ല, അതൊരു ഓർമ്മപ്പെടുത്തലാണ് ഇങ്ങനെയും ചിന്തിക്കാവുന്നുള്ളത്, അത്രേ ഉള്ളൂ. അതെ, അതാണ് നേരത്തെ പറഞ്ഞത്, സംവിധായകൻ കഥയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള, സംവിധായകൻ തന്നെ അദ്ദേഹത്തിന്റെ മുൻപത്തെ സിനിമയായ കുഞ്ഞുദൈവം പറ്റുകയാണെങ്കിൽ കാണണം, കുഞ്ഞുദൈവം എന്ന് വേണ്ടി യൂട്യൂബിൽ കിട്ടും. ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടിയുണ്ട്. ജിയോ ഞാൻ കണ്ടു, രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു. ജിയോ ബേബി കൃഷ്ണൻ ആയതുകൊണ്ടാണ് അത്. ജിയോ ബേബിയുടെ ഭാര്യ ഹിന്ദുവാണ്. ജിയോ ബേബി എന്റെ വളരെ നല്ലൊരു സുഹൃത്താണ്. ജിയോ ബേബി അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളാണ്, നല്ലവണ്ണം ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാളാണ്. ജിയോ ബേബിയുടെ കുഞ്ഞുദൈവത്തില് ക്രിസ്ത്യൻ സമുദായത്തിലുള്ള ചില ആചാരങ്ങളെ കളിയാക്കിയിട്ടാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം ഒരു മതതീവ്രവാദി ഒന്നുമല്ല. അത് ഓരോ വ്യക്തിക്കും അവനവന്റേതായ രീതിയിൽ ഓരോ സിനിമയും കാണുവാനും പരാമർശിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ആ രീതിയിൽ തന്നെ നമുക്ക് വിടാം. ഇനി ചില ഈ കാലത്ത് തിരക്ക് പിടിച്ച ജീവിതത്തിന് പറ്റിയതല്ല നമ്മുടെ മെനു എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ദീർഘമായ പാചക സമയം വേണ്ടതാണ് നമ്മുടെ ഭൂരിപക്ഷം ഭക്ഷണങ്ങളും. പിന്നെ കല്ലിലരച്ചതി കഴിക്കൂ എന്നൊക്കെ വാശി പിടിക്കുന്ന ശിലായുഗ ജീവികളെ നെഗ്ലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. വാട്ട് എബൌട്ട് ദ റോൾ ഓഫ് ഹെയർ പാരൻസ്? ഇത് എഴുതിയിരിക്കുന്നത് വിനോദ് കുമാർ. പക്ഷേ ആ അതെ, തീർച്ചയായിട്ടും അത് ഭക്ഷണത്തെ കുറിച്ച് അത്. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്. വിനൂപ് പറഞ്ഞത് കാര്യം വളരെ എന്തോ ലെങ്തി ആയിട്ടുള്ള, നമ്മുടെ പല ഭക്ഷണ രീതിയും വളരെ ലെങ്തി ആയിട്ടുള്ളതാണ്. അത് വളരെ പ്രശ്നം തന്നെയാണ് അത്. അല്ല, ഇതിനൊരു ഒരു ഞാൻ നേരത്തെ അനീഷോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു പഴയൊരു വാക്ക് കേട്ടിട്ടുണ്ട്, ഒരു വാചകം കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കുള്ള വഴി അവന്റെ ആമാശയത്തിലൂടെയാണ് എന്നുള്ളൊരു വാക്ക് എവിടെയോ മനുഷ്യന്റെന്നല്ല പുരുഷന്റെ എന്നാണ്. അതാണ് അത് എഴുതിയിട്ടുള്ളത്. അല്ലല്ല, അത് എഴുതിയിട്ടുള്ളത് ഒരു പുരുഷനാണ്. അപ്പോ അതരത്തിലാണെങ്കിൽ ഞാൻ ആ ഒരു വിഷയത്തിലേക്കല്ല, ഇത് ചേർത്ത് വായിക്കാൻ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും ഒരു ഡിസ്കഷനിലേക്കല്ല ഇതിനു വേണ്ടിയിട്ട്. പിന്നെ അനീഷ്യ അഭിരാജ്, വാട്ട് അബൌട്ട് ദ റോൾ ഓഫ് ഹെർ പാരന്റ്സ് ഇൻ ഹെർ ലൈഫ്? ദ ലൈഫ് ഓഫ് എ ഗേൾ ടോട്ടലി ഡിപെൻഡ്സ് ഓൺ ഹെർ ദാറ്റ് ലൈഫ് ഓഫ് എവ്രി വൺ ഡിപെൻഡ്സ് ഓൺ ദാറ്റ്. നമ്മളത് ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ആയിരുന്നു, എല്ലാവരുടെയും ജീവിതം അതിനോട് ബന്ധപ്പെടുത്തി തന്നെ വരുന്ന ഒരു കാര്യമാണ്. അതെ അതെ അതെ, ഓരോ പുരുഷന്റെ ഓരോ വ്യക്തിയുടെയും ജീവിതം അവരുടെ ചുറ്റുപാടുകളോട് പൊരുത്തപ്പെട്ടിട്ടാണ് വരുന്നത് എന്നുള്ളത് സത്യമാണ്, അത് തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ അജി ജോഷുവ, ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്, വെരി ഇൻസൈറ്റ്ഫുൾ ടോക്ക്. ഓക്കെ, ഇനി ഇതില് നേരത്തെ പറഞ്ഞ ഈ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയത്തിന് സത്യത്തിൽ എല്ലാ ജീവിതത്തിലും ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിൽ ഏതേതിലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പോൾ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കാണിക്കുന്നു. പക്ഷേ ഇവിടെ ഈ സംവിധാനത്തിൻ്റെ
ഈ കഥ പറച്ചിലിൽ ഇത്തരത്തിലുള്ളൊരു അനിവാര്യത അല്ലെങ്കിൽ ഈ കഥയുടെ ട്രെൻഡ് മാറ്റാൻ ഏത് തരത്തിലാണ് ഇത് സഹായിച്ചതെന്നാണ് അനീഷിന് തോന്നുന്നത്? അതിന് കൃത്യമായിട്ട് അതിൽ തന്നെ ഒരു എക്സാമ്പിൾ കാണിക്കുന്നുണ്ട്. ഇവര് ഈ വേറൊരു വളരെ വിമർശനം വന്നൊരു സീനാണ് അടുക്കള സീൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന്. പക്ഷേ ഈ അടുക്കള സീൻ ഒരുപാട് കാണിക്കുക എന്ന് പറയുമ്പോൾ അറപ്പ് തോന്നിപ്പിക്കും നമുക്ക്, നമുക്കത് ഫീൽ ചെയ്യും ആ സിനിമ കാണുമ്പോൾ. രചിത പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ആ അഴുക്കൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഉള്ളിൽ, ഉള്ളിൽ തട്ടും. നമ്മളും പണ്ടൊക്കെ ഈ വേസ്റ്റ് ഇട്ട് ടേബിളിൽ വെക്കുന്ന ശീലം അതൊക്കെ എത്രത്തോളം അറപ്പുള്ളൊരു കാര്യമെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് മാറുമ്പോൾ കറക്റ്റായിട്ട് ആ രാഷ്ട്രീയം അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് ബൂസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്, എലിവേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ തലത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ എസ്പെഷ്യലി ആർത്തവം എന്ന് പറഞ്ഞ വിഷയം അത് സമകാലീന പ്രസക്തമായൊരു വിഷയമാണ്. അതിലേക്ക് മതങ്ങളെ മാറ്റി നിർത്താം, ആർത്തവം എന്ന് പറഞ്ഞൊരു വിഷയത്തെ മാത്രം എടുത്തു നോക്കുവാണെങ്കിലും സമകാലീന പ്രസക്തി ഒരുപാടുള്ളതാണ്. പണ്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചെയ്തു തുടങ്ങണം എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് മറ്റേ അമ്പലങ്ങളിലോട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരും അത് ക്ഷേത്രപ്രവേശനവും പന്തിഭോജനവും ഒക്കെ നടന്നിട്ടുള്ളത്. അപ്പം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് 60 കൊല്ലം കഴിഞ്ഞേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഇതിനെ എതിർക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അല്ല, തീർച്ചയായിട്ടും കാലഘട്ടങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് നേരത്തെ അജി ജോഷു ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡസന്റ് എ ലേഡി ഹാവ് ആപ്പിറ്റൈറ്റ്? അപ്പം ഒരു സ്ത്രീക്കും പുരുഷനും അവരുടേതായ അഭിരുചികളുണ്ട്, ഭക്ഷണമുണ്ട്, ഭക്ഷണക്രമങ്ങളുണ്ട്. അത് ഇതിനോട് ചേർത്ത് നമുക്ക് വായിക്കേണ്ടത് തന്നെയാണ്, തീർച്ചയായിട്ടും അതിലൊരു തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിനോട് ചേർത്തിട്ട് ഇതിൽ പ്രത്യേകിച്ച് ഈ അടുക്കളയുടെ അറപ്പിൽ നിന്ന് മറ്റൊരു തരത്തിലേക്കുള്ള വിരസത, ഇതെല്ലാം ഈ കഥാപാത്രത്തിൻ്റെ അവസാനത്തെ പൊട്ടിത്തെറിക്കുക, ആ ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രേരകമായിട്ട് മാറിയിട്ടുണ്ട്. ഈ തരത്തിൽ ഈ സിനിമ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് രണ്ട് വിഷയങ്ങളായിരുന്നു. ഒന്ന്, ഈ സിനിമ നമ്മളോട് ചോദിക്കുന്നത്, ഒന്ന്, ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം എവിടെ തളച്ചിടപ്പെടുന്നു, എന്തുകൊണ്ട് അവൾക്ക് അവളുടേതായിട്ട് സ്പേസ് കൊടുക്കുന്നില്ല. രണ്ടാമത്, ലൈംഗിക വിദ്യാഭ്യാസം. തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം വളരെയധികം ഈ കാലഘട്ടത്തിൽ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് രചിതയ്ക്ക് എന്താണ് തോന്നുന്നത്, ഇത്ര ഈ ഒരു പ്രത്യേകിച്ചും ഇത് സെക്സ് എഡ്യൂക്കേഷൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിൽ എങ്ങനെ വേണം എന്നുള്ളതാണ്? ഒരു 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 പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത് അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ വേറെ അല്ല, അത് പക്ഷേ അതിനെ ഒന്ന്, കാരണം അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സിനിമ ഇന്നത്തെ പൊതുവെയുള്ള കാലഘട്ടത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, കാരണം അവിടെ പ്രത്യേകിച്ചും ഇതിനുള്ളിൽ ചില പുരുഷ ചിന്തകളെന്നോ എന്താന്ന് വെച്ചാൽ ലൈംഗികതയിൽ അവിടെ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലൈംഗികതയെ കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ പറയുന്ന സമയത്ത്, നിമിഷ പറയുന്ന സമയത്ത് ഈ മെയിൽ, അതായത് ഈ ക്യാരക്ടറിന്റെ മെയിൽ സുരാജൻ ഈഗോ ഹേർട്ട് ആവുന്നുണ്ട്. അത് പൊതുവെ ഈ സുരാജനെ അല്ല അവിടെ പ്രത്യേകിച്ച്, ഇവിടെ പേര് കൊടുക്കാത്തത് എന്താണെന്ന് അറിയാമല്ലോ കഥാപാത്രങ്ങൾക്ക് പേര് കൊടുക്കാത്തത്. ഞാനാവാം, നിങ്ങളാവാം, നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ചേർക്കാം, എനിക്ക് എന്റെ പേര് ചേർക്കാം, ആർക്കും ഓരോരുത്തർക്കും അവരവരുടെ പേര് അവിടെ എഴുതി ചേർക്കാം. കാരണം ഇത് പൊതുവായിട്ടുള്ള ഈ മെയിൽ ഈഗോയാണിത്, അതായത് ലൈംഗികത സ്ത്രീകൾ പറയാൻ പാടില്ല എന്നുള്ളത്. തീർച്ചയായിട്ടും അനീഷിന് ഈ വിഷയത്തിൽ എന്താണ്, കാരണം ഇതില് ഇപ്പൊ രജിത പറഞ്ഞ ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, ഇതില് കഥാപാത്രങ്ങൾ ആ കൊച്ചിന്റെ കഥാപാത്രത്തിനൊഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അല്ല, ഉഷയ്ക്ക് ഉണ്ട്, ഉഷയ്ക്ക് പിന്നെ പേര് കൊടുക്കുന്നുണ്ട്. അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, വ്യക്തമായ രാഷ്ട്രീയമുള്ളവർ അവരുടെ പേര് തന്നെ അറിയപ്പെടട്ടെ, അല്ലാത്തവർക്ക് പേര് അർഹരല്ല അവര്. ഓക്കെ, എന്തായാലും അനീഷ് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഇതിനെപ്പറ്റി വളരെ ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുള്ള ഒരു കാര്യമാണ്. പലർക്കും പറയാൻ മടിയുള്ളൊരു വാക്കുമാണ് ഫോർ പ്ലേ. അത് പറയണതുകൊണ്ട് എന്താ തെറ്റെന്ന് എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല. കാരണം അറക്കും പലരും ഇത് പറയുമ്പോൾ. ശരിക്കും കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അതിൽ സെക്സിന് വളരെ പ്രാധാന്യമുണ്ട്. ഏറ്റവും അധികം വേണ്ടത് ഈയിടെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് സിനിമയിൽ നിന്ന് ഒന്ന് മാറുകയാണ് ചെറുതായിട്ട്. ഒരു 14 വയസ്സുകാരനൊരു 23-കാരി ലിഫ്റ്റ് കൊടുത്തപ്പോൾ അവൻ പിടിച്ചോട്ടെ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു വിവാദം ഉണ്ടായിരുന്നു അടുത്ത്. പലരും സ്ത്രീയെ കുറ്റം പറയുന്നുണ്ടായിരുന്നു അതിന്, ഈ പയ്യനെ ഇത് പറഞ്ഞതിന്. പക്ഷേ 14 വയസ്സുകാരനാണ്, നമ്മളത് ഓർക്കണം. എന്തുകൊണ്ടായിരിക്കും അവനങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക? അവനെ അറിയില്ല. അപ്പോൾ പറഞ്ഞു കൊടുക്കേണ്ടത് ചെറിയ പ്രായത്തിൽ തന്നെ. ഇപ്പോൾ നിങ്ങൾ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശരീരാവയവങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് തുടങ്ങി
അതിന് 8 വയസ്സോ 10 വയസ്സോ ഒന്നും ആവണ്ട, 5 വയസ്സ് തൊട്ട് തന്നെ തുടങ്ങണം. പതുക്കെ പതുക്കെ ശരീരാവയവങ്ങളെക്കുറിച്ചും ഗുഡ് ടച്ച് ബാഡ് ടച്ചും ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ വേണം വളർത്തിക്കൊണ്ടുവരാനെന്നും ഓരോ പ്രായത്തിനും എവ്രി പേഴ്സൺ ഡിസേർവ് എ ഗ്രേറ്റ് സെക്സ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിലൊരു തെറ്റല്ല, ഫുഡും ഷെൽട്ടറും ക്ലോത്തും ഒക്കെ പോലെ ഒരു ആവശ്യം തന്നെയാണ്. അപ്പം അത് അപ്പുറത്തൊരാള്, ഇപ്പം നമ്മൾ പറയില്ലേ എരിവിച്ചിരി കൂടിപ്പോയി എന്ന് പറയില്ലേ, അത്രയേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അൺകംഫർട്ടബിൾ ആണ് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റണം. ഞാൻ പറ്റുവാണെങ്കിൽ മാറ്റാൻ ശ്രമിക്കണം, അതിൽ യാതൊരു തെറ്റുമില്ല. സെക്സ് എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ എനിക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ, ഇത് ഇതല്ല ഇതിനോട് ബന്ധപ്പെട്ടല്ല, ഈ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഞാൻ 2-3 കമൻസ് ഇതുപോലെ റിവ്യൂവിൽ വായിച്ചു, എല്ലാ പുരുഷന്മാരും ഇങ്ങനെയല്ല സ്ത്രീകളെ സഹായിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂടെ ജോലി പങ്കിടുന്നവരുണ്ട് എന്നുള്ള ജിയോ ബേബി വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് കുടുംബം അതിൽ ഒരു 4-5 കുടുംബം അതിൽ വരുന്നുണ്ട്. നമ്മൾ വിരുന്നിന് പോകുമ്പോൾ ഒരു കുടുംബം കാണിക്കുന്നുണ്ട്, അതുകൂടാതെ ഒരു കുട്ടി ഡാൻസ് പ്രോഗ്രാമിനുണ്ട് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സ്റ്റെയർ കേസ് അവിടെ കോണിപ്പടിയിലും. അപ്പൊ അവര് അവിടെ വ്യക്തമാണ്, അവിടെ ആ ജോലി അതിൽ ആള് ചെയ്യുന്നുണ്ട് വ്യക്തമാണ്. ഡയറക്ടർ ബ്രില്ലിയൻസി അപ്പം ഇവര് കോണിപ്പടിയിൽ ഇരിക്കുമ്പോ അടുത്ത സീൻ കാണിക്കുന്നത് നിമിഷ വീട്ടിലെ കോണിപ്പടി തുടക്കുന്നത്. അതെ, അപ്പൊ അത് അങ്ങനെയുള്ള ആളുകളുണ്ട്. പക്ഷേ അതായത് 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 99 പേരും സുരാജിന്റെ ക്യാരക്ടർ ആണെങ്കിൽ ആ 1% മാത്രമേ ഉള്ളൂ ഈ പേരില്ലാത്ത മറ്റേ കഥാപാത്രമായിട്ട് വരുന്നുള്ളൂ. അല്ല, അതൊരു വലിയൊരു തരത്തിൽ അത് ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ടതാണ് എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റൂ. കാരണം അത്തരത്തിലുള്ളൊരു 99% എന്ന് പറയുമ്പം അത് നമുക്ക് എങ്ങനെയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ സുരഭി ഹരീഷ്, വെൽ സെഡ് രജിത, സുനിൽ, പിന്നെ ബിജു ബന്നൻ കൈയടിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നു. അജീഷ് കുമാർ, ഈ ഒരു സിനിമ ഒരു പഴയ കാലഘട്ടത്തെ, ഈ സിനിമ പഴയ ഒരു കാലഘട്ടത്തെ തലഘട്ടത്തിൽ ചില കുടുംബങ്ങളിൽ നിന്ന് വന്ന ആചാരങ്ങളാണ് എന്ന് സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിനോടൊപ്പം പുരുഷ സമൂഹത്തെ എവിടെയോ വേദനിപ്പിക്കുന്നു അല്ലെങ്കിൽ അടച്ചാക്ഷേപിക്കുന്നു എന്ന ഒരു തോന്നലും ഉണ്ടാക്കുന്നുണ്ട്. ആ തോന്നലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ വിജയം തന്നെയല്ലേ? അല്ലേ? ഒന്ന് തീർച്ചയായിട്ടും അല്ല, അത് തീർച്ചയായിട്ടും അത് ആ ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വേദനിക്കപ്പെടുന്ന സ്ത്രീ ഹൃദയങ്ങളെ ആരും കാണാതെ പോകരുത്. ഞാൻ സിമ്പിളായിട്ട് കമന്റ് ഇട്ട ആളാരാന്ന് എനിക്കറിയില്ല, അദ്ദേഹത്തിനോട് ചെറിയ കാര്യം പറയാം. അജീഷ് കുമാർ, അതെ, നമ്മള് ഇപ്പോ ചെറുപ്പക്കാലത്ത് അടുക്കളയിൽ കയറിയിട്ട് നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു മധുരം കട്ട് തിന്നുമ്പോൾ അമ്മ വന്ന് അടിക്കും, നമുക്കത് വേദനിക്കും. ആ വേദനിക്കുന്നത് എന്തിനാ? നമ്മൾ ആ കക്കുന്നത് നിർത്താനാണ്. അപ്പം അങ്ങനെ ഇത് കണ്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ മാറേണ്ടത് തന്നെയാണെന്ന് വിചാരിച്ച് സന്തോഷിക്കാനാണ് എനിക്കിഷ്ടം. അടുക്കളയിൽ കിടന്ന് നരകിക്കുന്ന ആ നിമിഷയെ പോലുള്ള സ്ത്രീകളുടെ വേദന കാണാതെ പോകരുത് എന്റെ സഹോദര. തീർച്ചയായിട്ടും ഇതൊരു ഒരു ഇത് കേൾക്കും ഓരോ വ്യക്തികളിൽ നിന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. രാധിക രാജേശ്വരൻ, ഇൻ ദാറ്റ് മൂവി ദ റോൾ ഓഫ് 2 other ladies ഹാവ് ബീൻ പോർട്രേഡ്, വൺ ഹെർ മദർ ഇൻ ലോ, ദ സെക്കൻഡ് ഫാദർ ഇൻ ലോ സിസ്റ്റർ, ദേ ബോത്ത് ഹാവ് മാനേജ് ദ ഹൗസ് ഹോൾഡ് കോസ് പ്രോപ്പർലി ആൻഡ് ഡിഡ് ഇൻ കൺസിഡർ ഇറ്റ്. ഇത് ഇതിനെപ്പറ്റി ഇത് ഞാൻ പ്രതീക്ഷിച്ച ഒരു ചോദ്യമായിരുന്നു. അല്ല, ഇത് തീർച്ചയായിട്ടും ആനന്ദിച്ച് ചെയ്യുന്ന അമ്മയും ചെറിയമ്മയും ഉണ്ടല്ലോ, അതുപോലെ അവൾക്ക് ആനന്ദിച്ചാൽ കുഴപ്പം എന്നാണോ? ഇല്ല, ഇതിന് ഈ ചോദ്യം മുഴുവനാക്കി തീർത്തു കഴിഞ്ഞാൽ അന്വേഷണം തീർച്ചയായിട്ടും അതിന് ഉത്തരം കൊടുക്കാം. ആൻഡ് ഡിഡ് ഇൻ കൺസിഡർ ഇറ്റ് ആസ് എ ബർഡൻ, ബട്ട് വൈ ദ പ്രോട്ടഗോണിസ്റ്റ് ഫെൽറ്റ് ഹെർ ഓൺ ഹൗസ് ഹോൾ കോഴ്സ് ആസ് എ ബർഡൻ. വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ഉത്തരം ഞാൻ അതിന് പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ 3 തലമുറകളെ നമുക്കിവിടെ അനാലിസിസിന് എടുക്കാം സാമ്പിളായിട്ട്. അമ്മുമ്മ, അമ്മ, അതായത് എല്ലാവരുടെയും വീട്ടിലെ കാര്യം പറയുന്നത് അമ്മുമ്മ, അമ്മ, മകൾ. എൻ്റെ അമ്മയുടെ തലമുറയായിരിക്കും ഒരുപക്ഷെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുള്ളൊരു സ്ത്രീ സമൂഹം എന്ന് പറയുന്നത്. അവരുടെ മുമ്പ് ജീവിച്ചിരുന്ന അമ്മമാരെ, അതായത് എൻ്റെ അമ്മുമ്മേനെയൊക്കെ കണ്ടിട്ടായിരിക്കാം അവർ പഠിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സമൂഹത്തിലുള്ളവർ ഇതൊരു ബേർഡനായിട്ട് കണ്ടു തുടങ്ങിയിട്ടില്ല, അവർ ജോലിക്ക് പോയി തുടങ്ങുന്നേ ഉള്ളൂ, അവിടെയാണ് മാറ്റം ആരംഭിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അടുത്ത തലമുറ വരുമ്പോൾ എന്താ കാണുന്നേ? അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്നുണ്ട്. അമ്മയും അച്ഛനും ജോലിക്ക് പോയിട്ട് ഇവിടെ വരുമ്പോൾ അമ്മയാണ് എല്ലാം പണി ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കലി എനിക്ക് സംശയം തോന്നും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ആൻഡ് ഈ സംശയം തോന്നുമ്പോഴാണ് ആൾക്കാരിലെ മാറ്റം വരിക. നിമിഷ എന്ന് പറയുന്നത് പുതിയ ജനറേഷൻ്റെ പ്രതിനിധിയാണ്, അവർക്ക് തീർച്ചയായിട്ടും അതിൽ എതിർപ്പ് തോന്നും. അവരാദ്യം അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരുടെ അമ്മ പറയുന്നത് കേട്ടിട്ട് ആ പറയുന്ന പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ജോലിക്ക് പോകാമെന്ന് ചോദിക്കുമ്പോൾ സാരില്ല കേട്ടോ,
എന്ന് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നുള്ളൂ. നിങ്ങൾ കളക്ടറേക്കാളും വലിയ ജോലിയാണല്ലോ ആണല്ലോ ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഇന്നത്തെ കാലത്തുള്ളവർക്ക് പ്രശ്നം തോന്നും. അത് എന്റെ ഭാര്യക്കും വേറൊരാൾക്കും ഒക്കെ തോന്നും. പറഞ്ഞപ്പോ എനിക്ക് ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അതില് അവര് പറയുന്നുണ്ട് എന്റെ ഭാര്യ എം എ വരെ പഠിച്ചതാണ്, അതുകൊണ്ട് എന്താ അവള് ജോലി, ഞാൻ എന്റെ അച്ഛന് ഇഷ്ടമുണ്ടായില്ല ജോലിക്ക് വിടാൻ, അതുകൊണ്ട് ഞാൻ ജോലിക്ക് വിട്ടില്ല, അതുകൊണ്ട് എന്താ എന്റെ കുട്ടികളൊക്കെ നല്ല രീതിയിലെത്തി. എങ്ങനെയാണ് നല്ല രീതിയിൽ എത്തിയത്? ഈ പിന്നെ ഞാൻ, എനിക്കത് നല്ല രീതിയായി തോന്നുന്നില്ല. തിന്ന ടേബിളിന്റെ മുഴുവനും തുപ്പി വച്ചിരിക്കുന്നതാണോ നല്ല നല്ല പഠനം? സ്വന്തം ചോറ്റുപാത്രം കഴുകാതെ കൊണ്ട് വൈകിട്ടാകുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കുക. ആ സ്മെല്ല്, അത് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന സ്മെല്ല്, അത് ശീലിപ്പിച്ചു വെച്ചതാണോ നല്ല രീതി എന്ന് പറയുന്നത്? സ്വന്തം പാർട്ട്ണർക്ക് ഒരു അഭിപ്രായം കൂടി പറയാൻ സ്വാതന്ത്ര്യം കൊടുക്കാത്തതാണോ നല്ല രീതിയിലുള്ള പഠനം? അല്ല, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ആർഗ്യുമെന്റിന് വേണ്ടിയിട്ടല്ല, പക്ഷേ ആ സിനിമയിൽ തന്നെ പ്രധാനമായിട്ട് കാണിക്കുന്ന രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ചേച്ചി വന്നപ്പോൾ അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയത്തി വന്നപ്പം, ചെറിയമ്മ വന്നപ്പം വളരെ വൃത്തിയായിട്ട് മാന്യമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുകയും വേലക്കാരി വെച്ചു കൊടുത്ത ഭക്ഷണത്തിൽ, വേലക്കാരി വെച്ചു കൊടുക്കുന്ന ഭക്ഷണത്തിൽ അച്ഛനും മകനും അടുത്തിരുന്നു കൊണ്ട് വളരെ ശാന്തതയോടുകൂടി ഭക്ഷണം കഴിച്ച് മേശപ്പുറം എല്ലാം വൃത്തിയാക്കി വെച്ചു പോകുന്ന ആ രണ്ട് ഷോട്ടുകൾ പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട് അതിൽ. അവിടെ വലിച്ചെറിയുന്നില്ല, അവിടെ വലിച്ചെറിയുന്നില്ല. അവിടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ എന്നുള്ള തോന്നൽ, സത്യത്തിൽ ഞാനത് ഹോട്ടലിലാണ്, ഹോട്ടലിലാണ് വളരെ വൃത്തിയായിട്ട് ആ പ്ലേറ്റിലാണ് ഇട്ടിരിക്കുന്നത്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ കറക്റ്റ് ആയിട്ട് ആ സീൻ ഓർമ്മ വരുന്നില്ല. പക്ഷേ ഇവിടെ ഔദാര്യവും അവകാശവും തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നു. അതാണ് അതാണ് മറ്റേത് ഔദാര്യമാണ്, അതുണ്ട്, അതുണ്ടാവും. കാരണം ഹോട്ടലിൽ പുറത്തു പോകുന്ന സമയത്ത് എല്ലാവരുടെയും മുമ്പിൽ മാന്യനാവണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് നന്നായി ബിഹേവ് ചെയ്യുന്നുണ്ട്, വീട്ടിലിരിക്കുമ്പോൾ ചെയ്യുന്നില്ല. അല്ല, അത് അതുകൊണ്ടാണ് നിമിഷം ഈ ഡൈനിങ് ടേബിൾ മാനേഴ്സ് എന്നുള്ളൊരു വാക്ക് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു രംഗമുണ്ട്, അതിൽ ആ ഭീകരത അത്രയും കാണിച്ചിട്ടുണ്ട്. അല്ല, അത് തീർച്ചയായിട്ടും വ്യക്തമായിട്ട്. അതെ, സുരാജ് എന്ന നടന്റെ ഒന്നും വേണ്ട, അത് സുരാജ് എന്ന നടന്റെ പ്രത്യേകത തന്നെയാണ്. അത് വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ കിടന്ന് ആ ഒരു തല ഇങ്ങനെ വെച്ച് മാനേഴ്സേ സീനുണ്ടല്ലോ, അത് മാത്രം മതി. രജിത ആദ്യം പറഞ്ഞ സൈലന്റ് ആയിട്ടുള്ള വയലൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ അല്ല, ഇമോഷണൽ വയലൻസ് ആണത്. ഈ സ്മിത മോഹൻ ദാസ് അവരുടെ ഒരു മെസ്സേജ് നമുക്ക് വായിക്കാം. ഹാസ് ദിസ് ഫിലിം പ്ലോട്ട് ദാറ്റ് എൻഡഡ് വിത്ത് ശബരിമല ഇഷ്യൂ ലോസ് അപ്രീസിയേഷൻ ഫ്രം എ ലാർജ് സെക്ഷൻ ഓഫ് റെഡി ടു വെയ്റ്റ് വുമൺ ജസ്റ്റ് ബിക്കോസ് ഇറ്റ് വാസ് എഗെയിൻസ്റ്റ് ദിയർ സെന്റിമെന്റ്സ്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യത്തിൽ, അല്ലെങ്കിൽ നേരത്തെ താങ്കൾ പറഞ്ഞ ആ ഒരു പ്രത്യേക വാദത്തിൽ, ഇവിടെ സത്യത്തിൽ ഏറ്റവും വലിയ ശത്രു ആരാണ്? സ്ത്രീ തന്നെ. അങ്ങനെ ഞാൻ പറയില്ല, വേണ്ട, കുഴപ്പമില്ല. എനിക്ക് പ്രത്യേകിച്ചും താങ്കളുടെ ഉത്തരം കിട്ടാനല്ല എന്റെ ചോദ്യം, പക്ഷെ അത് എന്തുകൊണ്ട് എന്നുള്ളതും ഇത്തരത്തിൽ രണ്ടുപേരും ഇപ്പം തുല്യ അങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല. കാരണം പുരുഷാധിപത്യ സമൂഹം ക്രിയേറ്റ് ചെയ്യപ്പെട്ടതാണ് മുമ്പേ, കുറെ മുമ്പ് തന്നെ. അപ്പൊ സ്ത്രീ അതിലൊരു ഭാഗമായി തീർന്നു. കാരണം പണ്ട് ആൾക്കാരെ എഴുതിയിരുന്നത്, ഇപ്പൊ വേദങ്ങളാണെങ്കിലും സ്ത്രീകൾ സ്കൂളിലേക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ പഠനം പാടില്ല എന്നായിരുന്നു നിഷേധിക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു സ്ത്രീക്ക് പഠനം എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് സ്ത്രീക്ക് വീട്ടിൻ്റെ ഉള്ളിലിരുന്ന ജോലി ചെയ്യാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. പിന്നൊരു കാലത്ത് സ്ത്രീകൾ സ്കൂളിൽ പോയി തുടങ്ങി, അവർ പഠിച്ചു തുടങ്ങി, അവർ പുറത്തേക്ക് വന്നു തുടങ്ങി. ഭട്ടഗിരിപ്പാട് പറഞ്ഞ പോലെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വന്നു തുടങ്ങി. അടുക്കള മാത്രമല്ല, അടുക്കള മാത്രം അരങ്ങായി ജീവിച്ചിരുന്നവർ അടുക്കളയിൽ നിന്ന് ശരിക്കുള്ള അരങ്ങത്തേക്ക് വന്നു തുടങ്ങി. അപ്പം ഈ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതില് ഇപ്പൊ ചോദിച്ചിരുന്ന എന്തായിരുന്നു ശബരിമല വിഷയത്തെ കുറിച്ചിട്ടായിരുന്നു. ഞാൻ വ്യക്തമായിട്ട് അത് പറയാം, എനിക്ക് പറയണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പല സർക്കിളിലും, നിങ്ങളൊരു അവിശ്വാസിയാണോ എന്ന്. 18 തവണ ശബരിമല പോയിട്ടുള്ള വ്യക്തിയാണ് ഞാൻ, ശരിക്കും 18 തവണ പോയിട്ടുണ്ട്. 18 തവണ പോയാൽ ഗുരുസ്വാമിയാവും എന്നാണ് വിശ്വാസം. പക്ഷേ ഇതില് ഈ വിഷയം പറയുമ്പോൾ ദേർ ആർ സെർട്ടൻ തിങ്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ചിലത് പറയേണ്ടത് പറയേണ്ട രീതിയിൽ തന്നെ പറയേണ്ടി വരും. അവിടെ ചില സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യേണ്ടി വന്നാൽ അത് എന്തിനാ സെന്റിമെന്റൽ ആവുന്നത്? ലെറ്റ്സ് ബി മോർ സെൻസിബിൾ നോ, അതല്ലേ നല്ലത്? സെന്റിമെന്റ്സ് എന്നുള്ളേക്കാൾ സെൻസിബിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കാനാണ് അവരുടെ ഒരു വികാരം എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനെ കുറിച്ച് പറയുമ്പം അവരെ വിശ്വാസിനെ പോലും അവിശ്വാസിയാക്കുകയാണ് നമ്മുടെ സമൂഹം. ശബരിമലേനെ വികാരമാക്കിയവരെയാണ് പേടിക്കേണ്ടത്. ശബരിമല ഒരു വിശ്വാസമായിരുന്നു, അതിനെ വികാരമാക്കി മാറ്റിയ സാഹചര്യങ്ങളെ ശരിക്കും പേടിക്കേണ്ടതാണ്. അതൊരിക്കലും ഒരു വികാരമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം, അതൊരു വിശ്വാസമാണ്.
വിശ്വാസമുള്ളവൻ ഒരിക്കലും വികാരത്തിന് അടിമപ്പെടാറില്ല. തീർച്ചയായിട്ടും അത് അവന്റെ വിശ്വാസങ്ങളാണ് അവന് എന്നും കരുത്ത് നൽകുന്ന ഊർജ്ജം കൊടുക്കുന്നത്. അപ്പൊ അത് വികാരമാവുമ്പോ മുറിപ്പെടലുകൾ ഉണ്ടാവും, മുറിവേൽക്കൽ ഉണ്ടാവും, വ്രണപ്പെടും. അപ്പൊ വ്രണമാവുമ്പോ പിന്നീട് അതിന് സ്വാഭാവികമായിട്ടും ഒരുപാട് തരത്തിലേക്ക് അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. സുരഭി ഹരീഷ് 16 വയസ്സുകാരൻ അങ്ങനെ പറഞ്ഞത് അവനത് അറിയാത്തത് കൊണ്ടല്ല, അവൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ സ്ത്രീക്കെതിരെ അങ്ങനെയൊക്കെ ആകാമെന്നുള്ള അവന്റെ നിശബ്ദമായ ഒരു മെസ്സേജ് അവന്റെ വളർച്ചാ കാലഘട്ടത്തിൽ അവന് കിട്ടിയത് കൊണ്ടാണ്. അതാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് അവിടെ വരാൻ കാരണം. അതാണ്, എഡ്യൂക്കേറ്റഡ് അല്ല, അവൻ അറിയാത്തത് കൊണ്ടല്ല, അറിയേണ്ട പോലെ അറിയാത്തത് കൊണ്ടാണ്. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ഈ സിനിമ പ്രത്യേകിച്ചും എനിക്ക് തോന്നിയൊരു കാര്യം, ഈ സിനിമ വളരെ നിശബ്ദമായിട്ട് സമൂഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കൃത്യമായ വിവരം ഒരു ഇണ എന്താണെന്നും പങ്കാളിയോട് എങ്ങനെ പൊരുത്തപ്പെടണമെന്നും അത് പ്രത്യേകിച്ചും ശാരീരിക ബന്ധങ്ങൾ എങ്ങനെയാകണമെന്നുള്ളതും അതിനെപ്പറ്റി കൃത്യമായൊരു അവബോധമുണ്ടെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന പല പോരായ്മകളും പ്രത്യേകിച്ചും ക്രൂരമായ ഇത്തരം പീഡന പർവങ്ങളൊക്കെ ഒരുപാട് കുറയും എന്നുള്ളതാണ് പറയുന്നത്. ഇംഗ്ലീഷ് ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് തന്നെ ഉണ്ട്, ഇതിൽ നെറ്റ്ഫ്ലിക്സിലുണ്ട്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് വന്നപ്പോൾ ഒരാൾ ഒരു ആർട്ടിക്കിളിൽ എഴുതിയിട്ടുള്ള ഒരു വാക്കായിരുന്നു, 10 seconds ഓഫ് കിസ്സിങ്, 5 seconds ഓഫ് ഗ്രൂപ്പിംഗ് ആൻഡ് 5 seconds ഓഫ് ഫിനിഷിംഗ് ഇറ്റ് അപ്പ് എന്നുള്ളതാണ് എന്ന് വിചാരിച്ചാൽ അത് പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, അത് കഴിഞ്ഞ് കൂർക്കം വലിച്ച് കിടന്നുറങ്ങിക്കോളൂ എന്ന് പറയാൻ മാത്രമേ കഴിയുള്ളൂ. കാരണം അങ്ങനെ വിചാരിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്നും ബാക്കിയുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് പരസ്പരമായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് തന്നെ ജീവിക്കണം. അതെ, ഇത് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിലുള്ള ഒരു കാര്യമാണ്. കൃത്യമായ ഒരു പൊതുവിദ്യാഭ്യാസം ഇതിൽ വേണം, അതിന്റെ തുടക്കം കുറിക്കണം എന്നുള്ളത്. ഈ സിനിമ അതിനുള്ള ഒരു ചെറിയ ഒരു പൊതുവിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞ പല ഡിബേറ്റ്സുകളിലും പലരും ചോദിച്ചിട്ടുണ്ട്, അതെന്താ സെക്സ് പ്രാക്ടിക്കൽസ് വേണോ സ്കൂളുകളിൽ എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് സമൂഹത്തിലുള്ളത്. ഇത് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട്, ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ലിറ്ററസി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയും. 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള കേരളത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും വിദ്യാഭ്യാസവും ലോകവിവരം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. അല്ല, അതിൽ ഈ സിനിമയുടെ ഒരു ക്രാഫ്റ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് പറയുന്ന വാക്കും ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികളും തമ്മിൽ കോറിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ സമൂഹത്തിൽ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ടതാണ്. ഞാനും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും പലപ്പോഴും പലതായിരിക്കും. അല്ല, അതൊരു ഓർമ്മപ്പെടുത്തൽ ഈ സിനിമയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു. ശരിക്കും ജിയോ ബേബിയോട് ഞാൻ പേഴ്സണലി എന്റെ മെസ്സേജിൽ ഞാൻ പറഞ്ഞതാ, 140 രൂപ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച് എന്റെ ചവിട്ടത്തടിക്കാനാണോ നിങ്ങൾ ഈ സിനിമ എടുത്തതെന്ന് ചോദിച്ചായിരുന്നു. സത്യം അതാണ്, ശരിക്കും ചെകിട്ടത്തടി കൊണ്ട ഫീലിംഗ് കിട്ടും നമുക്ക്. എത്ര പേർക്ക് അതാണ്? അല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതിന്റെ നല്ല ഉദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് മാറുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാറിയില്ലെങ്കിലും അവനവന്റെ പാത്രം കഴുകാൻ തന്നെയെങ്കിലും ബോധം വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇത് പറഞ്ഞപ്പോ ഒരു ചോദ്യം നമുക്കൊന്ന് വായിക്കാം. സബീന കബീർ ഖാദർ, ഈ സിനിമ കണ്ടിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ചോദിച്ചു, ഇത്രയധികം പാത്രങ്ങൾ ഒരു വീട്ടിൽ കഴുകാനുണ്ടോ എന്ന്. അത് കാണിച്ച് സിനിമ ബോറിംഗ് ആയി എന്ന്. സബീനയുടെ കമന്റിന്റെ താഴെ ഞാൻ വേണമെങ്കിൽ നാളെ രാവിലെ എന്റെ വീട്ടിലെ സിംഗിളത്തെ ഫോട്ടോ എടുത്ത് ഇട്ട് തരാം, ദയവ് ചെയ്ത് ഷെയർ ചെയ്ത്. ഞാനും എന്റെ ഭാര്യയും എന്റെ മോളും മാത്രമേ ഉള്ളൂ. ഇതേ ചോദ്യം എന്റെ ഭർത്താവ് എന്നോട് ചോദിക്കാറുണ്ട്. രവിയേട്ട, ഫ്രണ്ടിനെ എനിക്കറിയില്ല, അതുകൊണ്ട് സബീനയ്ക്ക് ആ ഫോട്ടോ അയച്ചു കൊടുക്കാം ഫ്രണ്ടിന്. അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിക്കോളൂ. അപ്പൊ എല്ലാ വീടുകളിലും ഉണ്ടാവും അത്. അല്ല, ഇവിടെ ഈ സിനിമയിൽ പാത്രങ്ങൾ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചാണോ ഉണ്ടാക്കുന്ന, വിഭവങ്ങൾക്കനുസരിച്ചല്ലേ പാത്രങ്ങളുടെ എണ്ണം കൂടുക? അടുക്കളയിൽ കേറാത്ത പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത് തീർച്ചയായിട്ടും അറിയാത്തൊരു വിഷയമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ആകെ ചെയ്യാൻ അറിയുന്ന കുറച്ചെങ്കിലും ഒരു പണി പാത്രം കഴുകല് മാത്രമാണ്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് അറിയാൻ പറ്റും എന്ന് വെച്ച്. ഞാൻ എന്നും ചെയ്യാറുണ്ടെന്നല്ല കേട്ടോ പറഞ്ഞത്. ഞാന് വളരെ നല്ലൊരു പെർഫെക്റ്റ് ഭർത്താവാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, അങ്ങനത്തെ ഒന്നുമല്ല ഇത്. പക്ഷെ സിനിമയുടെ രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ശ്രീജിത്ത് ഫറൂഖ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചിട്ട് തങ്ങളിലേക്ക് വരാം. എന്നാലും ഒരു പ്ലംബർ ഇല്ലാത്ത നാടോ? ഹസ്ബൻഡ് ആണെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് എ സ്കൂൾ ടീച്ചർ. സിനിമയിലെ ആണുങ്ങൾ വീട്ടുകാര്യങ്ങൾ ഒന്നും ശ്രദ്ധിക്കാത്ത ടീംസോ? ഇന്നത്തെ കാലത്തും നേരം വെളുത്ത ഫാമിലി എന്ന് തോന്നിപ്പിക്കാൻ നേരം വെളുക്കാത്ത ഫാമിലി എന്ന് തോന്നിപ്പിക്കുന്നു പോയി അങ്ങനെ തോന്നിപ്പിച്ചു വന്ന്
അത് പൊതുവായിട്ടുള്ള അങ്ങനെ ഒരു റിവ്യൂ ഞാനും കണ്ടു. അത് പക്ഷേ നമ്മള് നമ്മളുടെ ഫാമിലി മാത്രം കണ്ടുകൊണ്ട് വളരുന്നതുകൊണ്ടാണ്. നമ്മൾ ചുറ്റുപാടുകളിലുള്ള ഒരു 10 ഫാമിലി എടുത്തു നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒരു ചെറിയൊരു സർവേ നടത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നമുള്ള പല ഫാമിലിയെയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പ്ലംബർ വിഷയം വന്നപ്പോഴാണ്, ഇതിന് കുറച്ച് ദിവസം മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങിയിരുന്നു, ആർ ജെ ഷാൻ സംവിധാനം ചെയ്ത ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ആൾക്കാർ ട്രോളി പോയതാ. അതിലും നിങ്ങൾക്ക് കാണാം പ്ലംബർ പ്രശ്നം. അത് ജിയോ ബേബിയുടെ മാത്രം വേർഷൻ അല്ല, ഷാനും ഇതേ പ്ലംബർ പ്രശ്നം പറയുന്നുണ്ട് അതില്. ഈ പ്ലംബർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു കാര്യം പറയാം, ഇപ്പൊ പലരും ചോദിക്കാറുണ്ട് അവർക്ക് എന്താ ഒരു മൊബൈലിൽ ഫോൺ എടുത്ത് വിളിച്ചൂടെ എന്ന്. അനുവാദത്തിന്റെ മാത്രമല്ല പ്രശ്നം, ഒരു സ്ത്രീയും ചിലപ്പോ ഒരു പരിചയമില്ലാത്ത ഒരാൾ എന്നെ ഫോൺ വിളിച്ച് ആ നമ്പർ അവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു എന്ന് വരില്ല എല്ലാവരും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ യുനോ സോ കോൾഡ് കുലസ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ, ഇതിൽ പെടുത്തുന്ന ആൾക്കാർ, എനിക്ക് ആ വീടിനോട് തീരെ യോജിപ്പില്ല. പക്ഷെ അങ്ങനെ പറയുന്ന ആൾക്കാർ, ഒരുപക്ഷെ ഇപ്പൊ എന്റെ ഭാര്യ വീട്ടിലൊരാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാറുണ്ട് അനീഷ് ഒന്ന് വിളിക്കണം എന്ന് പറയും. ഞാനാണ് വീട്ടിലത്തെ മറ്റേ കെയർ ടേക്കറെ ചിലപ്പോൾ വിളിക്കാറ്. ചില ദിവസം വൈകുന്നേരം ഞാൻ തിരിച്ചു വരുമ്പോൾ മറക്കാറുണ്ട്, എനിക്കതിനുള്ള വഴക്ക് കേൾക്കാറുണ്ട്. ഇത് 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 എല്ലാ ആണുങ്ങൾക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതല്ല എന്നൊക്കെ പറഞ്ഞ ഭർത്താവിന് അത്ര, കാരണം ആള് അടുക്കളയിൽ ഞാൻ കണ്ടത് ആ കല്യാണം കഴിഞ്ഞ രണ്ടു ദിവസം മാത്രമാണ് ആളെ രണ്ടല്ലേ ആ ചായ കുടിക്കാൻ വേണ്ടി. അതിനുശേഷം അടുക്കളയിലേക്ക് വരാത്ത ആൾക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയുന്നില്ല. അത്രേ ഉള്ളൂ, അയാളാ നാറ്റനുഭവിക്കുന്നില്ല, അയാളാ വൃത്തിയേട് അറിയുന്നില്ല. അതാണ് അത് തീർച്ചയായിട്ടും ഈ സിനിമ, ഈ സിനിമ സത്യത്തില് കാതലായിട്ട് കാരണം തീർച്ചയായിട്ടും ഈ സിനിമ പ്രസക്തമായ ചില ചോദ്യങ്ങൾ സമൂഹത്തോട് ചോദിക്കുന്നുണ്ട്. ഈ സമൂഹത്തോട് ഈ സിനിമ ചോദിക്കുന്ന ഒരുപാട് കാതലായ വിഷയങ്ങളുണ്ട്. ഇതിന്റെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്തതാണ്. പക്ഷെ ഇവിടെ എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടെന്ന്, ഇടപെടൽ എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഏത് തരത്തിലാണ്, ഒന്ന് ഒരു ചെറുക്ക് ഒരു വളരെ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് പ്രധാന വിഷയങ്ങൾ ഒരു പുരുഷൻ എന്ന നിലയ്ക്ക് ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന്, ഇപ്പം നേരത്തെ രജിത പറഞ്ഞ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിന് പുരുഷൻ നൽകേണ്ടുന്ന അല്ലെങ്കിൽ പുരുഷൻ അവനോട് ചേർന്ന് നിൽക്കേണ്ടുന്ന നൽകേണ്ടുന്ന എന്നല്ല ആ വാക്ക് ഞാൻ തിരിച്ചെടുക്കുന്നു, അത് അങ്ങനെ വന്നു പോയതാണ്. പക്ഷേ ഒരു സ്ത്രീയോട് ചേർന്ന് പുരുഷൻ പ്രവർത്തിക്കേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളെന്നാണ് അനീഷിന് തോന്നുന്നത്? ഒന്നുമില്ല, ഒരാളൊരു കാര്യം ചെയ്യാൻ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അത് അവർക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രം തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ പലതരം ഈ ജോബ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പം നമ്മളെങ്ങനെയാ, ഇപ്പം ഒരു മാനേജർ ചിലപ്പോൾ പ്യൂണ്ട ജോലി ചെയ്യില്ല ഒരു സ്ഥാപനത്തിൽ, അല്ലേ? എന്ന് വെച്ചാൽ പ്യൂണ്ട ജോലി മോശമാണെന്നാണോ? ചിലപ്പോൾ ഹി വിൽ ബി ഗുഡ് അറ്റ് ഡൂയിങ് എ സെർട്ടൻ തിങ്. നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമുക്ക് നന്നായി ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ നന്നായി ചെയ്യാൻ പറ്റുന്ന ജോലി നമ്മൾ തന്നെ ചെയ്യാൻ നോക്കുക. വേറൊരാൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. അത് പുരുഷന് മാത്രമല്ല, സ്ത്രീയാണെങ്കിലും അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായിരിക്കും ജീവിതം. പക്ഷേ ഇതിലേറ്റവും രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പല ആൾക്കാരും പല രീതിയിൽ ഈ സിനിമയെ കണ്ടിട്ടുണ്ടെന്ന്. ബീഫ് വീട്ടിൽ കേട്ടാത്ത മുത്തശ്ശി ദേശാഭിമാനി വായിക്കുന്നുണ്ടെന്ന് വരെ ശ്രദ്ധിച്ച പ്രേക്ഷകരുണ്ട് എന്നുള്ളത് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ സിനിമ വളരെ കൃത്യമായ രീതിയിൽ, വളരെ ഓരോ രീതിയിൽ എന്ന് വെച്ചാൽ ചിന്തിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് അതിനെപ്പറ്റി, അത് അല്ലെങ്കിൽ ആ സിനിമയിലെ ഓരോ ഫ്രെയിമും ഇതിന് വളരെ കൃത്യമായിട്ട് കണ്ടിട്ടാണ് ആൾക്കാർ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിൽ സുരഭി ഹരീഷ്, പാശ്ചാത്യ രാജ്യങ്ങളിൽ നമ്മൾ പുച്ഛത്തോടെ ഇപ്പോഴും കണ്ടുവരുന്ന ഡേറ്റിംഗ്, പരസ്പരം അറിയാനും മനസ്സിലാക്കാനുമുള്ള ഒരു സമയം, തനിക്ക് പറ്റിയ ഇണയാണോ ആജീവനാന്തം കൂടെ താമസിക്കാൻ പറ്റിയ വ്യക്തിയെയാണോ ഇത് എന്ന് തിരിച്ചറിയുവാനുള്ള ഒരു കാലഘട്ടം വിവാഹത്തിന് മുമ്പ് സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകേണ്ടതാണ്. ഒരു ചായ കൊടുത്ത് കണ്ട് ഇഷ്ടമായി കൂടെ താമസിക്കാമെന്ന് കരുതി ജീവിതകാലം മുഴുവൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ജീവിതമായി തീർക്കുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരം. അപ്പം കേരളത്തിലെ ഏറ്റവും അധികം ഡിവോഴ്സുകൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇവിടെ ഇപ്പൊ ബേസിക്കലി ലിവിങ് റിലേഷൻഷിപ്സ് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, താലി കെട്ടുന്നുണ്ടെന്ന് മാത്രം. പരസ്പരം മനസ്സിലാക്കി കഴിയുമ്പോൾ ഉപേക്ഷിച്ചു പോകുന്നു, സിമ്പിൾ, അത്രേ ഉള്ളൂ. അതാണ് പാശ്ചാത്യ രാജ്യങ്ങളും നമ്മുടെ രാജ്യവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. അല്ലാതെ പ്രത്യേകിച്ച് ആ താലി എന്ന് പറയുന്ന ഒരു സംഭവം അല്ല അത് തീർച്ചയായിട്ടും. പക്ഷെ അത് അത് അങ്ങനെ ഒരു നമുക്കത് അങ്ങനെ അടച്ചു പറയാൻ പറ്റുന്ന ഒരു വിഷയമാണോ? അല്ല, ഇതും നമ്മൾ വളർന്നു വന്ന ഒരു ജീവിതവും ഇപ്പൊ മാറുന്നുണ്ടല്ലോ. ലിവിങ് റിലേഷൻഷിപ്സ് വളരെ കോമൺ ആവുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പോ. അപ്പൊ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് അതിനെ കണ്ടിട്ട് ഓ കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടോ ഷോ എന്ന് പറയണ ഒരു രീതി മാത്രം നിർത്തിയാൽ മതി, നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല. പക്ഷെ മറ്റുള്ളവര് ചെയ്യുമ്പോ
അവരുടെ ശരികൾ നിങ്ങൾക്ക് തെറ്റായി തോന്നാതെ ഇരുന്നാൽ തന്നെ ഈ നാട്ടിലെ പകുതി പ്രശ്നങ്ങൾ എന്തേലും. അപ്പൊ ശരിക്കും അനീഷ് ഒരു തരത്തിൽ പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം സമൂഹത്തിന്റെ തന്നെ കാഴ്ചപ്പാട് മാറേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുകയാണ്. അല്ല, മറ്റുള്ളവന്റെ ജീവിതത്തിലേക്ക് നോക്കി അതിനെ കമന്റ് ചെയ്യുന്നത് നിർത്തിയാൽ മാത്രം മതി, കാഴ്ചപ്പാടൊന്നും മാറ്റണ്ട. എല്ലാവർക്കും സ്വന്തം കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. എനിക്കൊരു കാഴ്ചപ്പാട്, രവിയേട്ടനൊരു കാഴ്ചപ്പാട്, രജിതയ്ക്കൊരു കാഴ്ചപ്പാട്. പക്ഷെ രജിത ചെയ്യുന്ന ഒരു കാര്യം നോക്കിയിട്ട് ഓ രജിത അങ്ങനെ ചെയ്തത് ശരിയായില്ല കേട്ടോ എന്ന് ഞാൻ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അത് ശരിയാണ്. പക്ഷേ അവിടെയും കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം, അത് തന്നെയല്ലേ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഒരു തരത്തിൽ വിജയമെന്നും അല്ലെങ്കിൽ ഏറ്റവും വലിയ വിമർശനങ്ങളെന്നും പറയാവുന്നത്? ഈ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ സംഭവമാണ് അത്, വിപരീതങ്ങളുടെ ഐക്യമത്യം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ്. അത് പുതിയൊരു ഗുരുവിന്റെ ഒരു വചനം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, അതുകൊണ്ട് പറയാം. അദ്ദേഹം പറയുന്നുണ്ട് ഈ ജാതികൾക്കിടയിലുള്ള കല്യാണം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുപോലെ പാശ്ചാത്യ രാജ്യങ്ങളും നിന്നുള്ള സ്ത്രീയെ ഇവിടെയുള്ള ആണുങ്ങളായിട്ട് പുരുഷന്മാരായിട്ട് കല്യാണം കഴിപ്പിക്കുന്ന ഇതൊക്കെ നിങ്ങൾക്ക് ശ്രീനാരായണ ഗുരു സിനിമയൊക്കെ യുഗപുരുഷനൊക്കെ കണ്ടാൽ കാണാൻ കഴിയാം. അങ്ങനത്തെ സീനുകളൊക്കെ പുള്ളി പറയുന്നത് എന്താ അറിയോ, രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഒന്ന് ചേരട്ടെ, അതിൽ നിന്നൊരു പുതിയ സംസ്കാരം ഉണ്ടാവട്ടെ എന്ന്. അത് തന്നെയാണ് ആവശ്യം, പുതിയ സംസ്കാരം ഉണ്ടാവണം. അപ്പൊ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ നമ്മളോട് മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, ഇപ്പം രജിതയാണെന്നുണ്ടെങ്കിലും അനീഷ് ആണെങ്കിലും ഒരേപോലെ പറഞ്ഞു വെക്കുന്നത്, ഈ സിനിമ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളോട് ചോദിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന കാതലായ വിഷയങ്ങൾ, സ്ത്രീ സമത്വം, അല്ലെങ്കിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന നരകയാതനകളോ അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളോ, അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ചേർന്ന് നിന്ന് സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണോ, അതോ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? അതിൽ അവസാനത്തെ പാട്ടിൻ്റെ വരികളൊന്ന് ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നീയേ വിണ്ണിന്നാദം രൂപം, അത് നീ തിരിച്ചറിയുന്ന സമയത്ത് നീ പിന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം വരില്ല. അത് പുരുഷന് അവൾ അതാണെന്ന് തിരിച്ചറിയുന്ന കാലത്ത് പിന്നെ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. സിമ്പിളാണ്, അവസാനത്തെ പാട്ട് പെർഫെക്റ്റ് ആണ്. പിന്നെ ഈ സ്ത്രീ സമത്വത്തിനെ കുറിച്ചൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, മനുഷ്യജീവിയാണെന്നുള്ള ഒരു പരിഗണന ഉണ്ടായാൽ തന്നെ നമ്മൾ സ്ത്രീകൾ ഈ ഒരു പ്രശ്നങ്ങൾ ഉന്നയിച്ച് വരില്ല. വിവരമുള്ളവർ പറഞ്ഞിട്ട് തന്നെ ഉണ്ട്, സ്ത്രീക്ക് എഡ്യൂക്കേഷൻ കൊടുക്കൂ, നിങ്ങളൊരു കുടുംബത്തെ അല്ല ഒരു സമൂഹത്തിനാണ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോഴൊന്നുമല്ല, കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു വെച്ചാണ് ഇതില്. പൂർണിമ സിസി, കുടുംബം എന്ന സ്ഥാപനം ഇല്ലാതാകേണ്ട കാലം അതിക്രമിച്ചില്ലേ? കാരണം ഒട്ടും ജനാധിപത്യം നടപ്പിലാകാത്തത് വീട്ടകങ്ങളിലാണ്. അല്ല, കുടുംബം അങ്ങനെയല്ല, ഞാൻ കുടുംബത്തിൽ ഒരുപാട് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ അത് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരവസ്ഥയിലൂടെ പോവുകയാണെങ്കിൽ കുടുംബം ഒരിക്കലും ഒരു പരാജയമാണ്. കുടുംബം എന്ന വാക്കല്ല മാറേണ്ടത് കേട്ടോ. കുടുംബത്തിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പം കൂടുന്നത് എന്നാണ് മലയാളത്തിലുള്ള അർത്ഥം. നമുക്ക് പരസ്പരം കൂടാം, അതിന് പ്രത്യേകിച്ചൊരു ബൈലോ വേണോന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അവിടെയാണ്, അതിലാണ് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ആരാണ് വലുത്, ആരാണ് ചെറുത്, അതെ, അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ഡിഫൈൻ. ഇപ്പൊ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഓഫീസിന്റെ സിസ്റ്റം പോലെ, ഇതിന് റൂൾസ് ഡിഫൈൻ ചെയ്ത് ആ രീതിയിൽ മുമ്പോട്ട് മൂവ് ചെയ്യണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ വ്യവസ്ഥാപിത ചട്ടക്കൂടുകളിലൂടെ തന്നെ മുമ്പോട്ട് പോവാതെ അതിന് എന്താണ് അതിന്റെ ഒരു കൃത്യമായ ചട്ടക്കൂടുകൾ എന്നുള്ള വാക്ക് തന്നെ വളരെ നെഗറ്റീവാണ് ശരിക്കും പറഞ്ഞു. അതാണ് പ്രശ്നവും. അപ്പോ രവിയേട്ടനത് ചീത്തർത്ഥത്തിൽ ഉദ്ദേശിച്ചതല്ല, പക്ഷെ നമ്മള് നമ്മുടെ സ്ഥിരം കോൺവെർസേഷനിൽ തന്നെ ആ വാക്ക് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാ, ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടി വരുമെന്ന്. അല്ല, ചട്ടക്കൂട കൊണ്ട് എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ചട്ടക്കൂടാണ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരിക്കും കൂട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലായക വരുന്നുണ്ടല്ലോ, അതിന്റെ കൂടെ ചട്ടങ്ങളും കൂടെ വന്നാലോ. അല്ല, ഈ വെൽ ഡിഫൈൻഡ്, ഞങ്ങൾ വെൽ ഡിഫൈൻഡ് ആണ്, ഇവർക്ക് പ്രൊഫൈലിംഗ് എന്ന് ചെയ്തു കൊടുക്കുന്നു, ഒരു കാര്യം കൃത്യമായിട്ട് ഞങ്ങൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഇതാണ് നിങ്ങളുടെ ജീവിതം. സത്യമാവുമല്ലോ, അത് കൃത്രിമമാണ്. അപ്പൊ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ സത്യത്തിൽ സമൂഹത്തിൽ വേണ്ടത് മറ്റൊരാളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനുമുള്ള ഒരു വകതിരിവ്. അപ്പൊ ഒരു സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വകതിരിവില്ലായ്മ കൂടുതലാണ് ഇന്നത്തെ സമൂഹത്തിൽ എന്നാണോ? അങ്ങനെയല്ല, ഈയിടെ വകതിരിവില്ലായ്മ ഉണ്ടെന്നുള്ള തിരിച്ചറിയാനുള്ള വകതിരിവ് കൂടുന്നുണ്ട്, അതാണ് സത്യം. പണ്ട് ആ വകതിരിവ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വകതിരിവില്ല എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് വന്നു തുടങ്ങിയിട്ടുണ്ട് സമൂഹത്തിൽ എന്നുള്ള സത്യം.
ആണ് തീർച്ചയായിട്ടും. കാരണം നിങ്ങളിപ്പോ കൊറിയൻ സിനിമ കാണുന്നുണ്ട്, ഇംഗ്ലീഷ് സിനിമ കാണുന്നുണ്ട്, ബുക്സ് വായിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വെറുതെ ചുമ്മാ രണ്ട് ക്ലിക്ക് ചെയ്ത ഇപ്പൊ അവിടെ ഇരിക്കുന്ന ഒരു ചെറിയ കുട്ടിക്ക്, ഇവിടെ രാജീവിന്റെ മകനാണ് ഇതിന്റെ ഫുൾ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്, വളരെ ചെറിയൊരു കുട്ടിയാണ്. എന്റെ കാലത്ത് എനിക്ക് അങ്ങനെ ചിന്തിക്കാനില്ല. രണ്ടുപേരുണ്ട് മകനും, അല്ല ഇയാളാണ് കൂടുതലും, രണ്ടുപേരുണ്ട്, മക്കളാണ് കൂടുതൽ, അയാളാണ് അവിടെ ഇരുന്ന് ചെയ്യുന്നത് കണ്ട് അതുകൊണ്ട് പറഞ്ഞതാ, സോറി. മക്കളാണ് ചെയ്യുന്നത് അല്ലേ, ഇത് എഡ്യൂക്കേഷൻ തന്നെ അല്ലേ. കാരണം നിങ്ങൾക്ക് കൂടുതൽ എക്സ്പോഷർ ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, അത് ജീവിതത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ. അല്ല, ഇവിടെ ഞാൻ പ്രത്യേകിച്ച് ഒരു കാതലായ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കാനുള്ളതാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം റെലവന്റ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ നമ്മുടെ പേഴ്സണൽ ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഈ നെറ്റിൻ്റെ അതിപ്രസരം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഒരു തരത്തിൽ പല വികലമായ ചിന്തകളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ഇടപെടലുകളാണെന്ന് പല സയൻസും പറയുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ നിസ്സാരമായിട്ടൊരു തിരിച്ചൊരു എക്സാമ്പിൾ പറയാം. പണ്ട് വീട്ടിൽ കള്ളു കുടിച്ചു വരുന്ന അച്ഛനും അമ്മയെ തല്ലുന്നത് കണ്ട് പിള്ളേർ നാശാവാറുണ്ട്. കള്ളു കുടിക്കാത്ത അച്ഛന്മാരും ഉണ്ട്. കുട്ടികൾക്ക് കാണേണ്ടത് കാണാം. അത് കറക്റ്റായിട്ട് എന്താണ് കാണേണ്ടത് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയാം, പാരന്റിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആരെങ്കിലും ഒരാളെ റെസ്പോൺസിബിലിറ്റി എടുക്കണം. രണ്ടാൾക്കും എടുക്കാൻ പറ്റിയാൽ നല്ലത്. ഇനി അല്ലെങ്കിൽ ഒരാളെങ്കിലും റെസ്പോൺസിബിലിറ്റി എടുത്താൽ നെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൂൺ, നോട്ട് എ ബെയിൻ. അപ്പോൾ ശരിക്ക് ഇപ്പം ഇതിൽ രണ്ട് മൂന്ന് കമൻറ്റുകളിലൂടെ നമുക്ക് വന്നിട്ടുണ്ട്. സുരഭി ഹരീഷാണ്, ഇമ്പമുണ്ടെങ്കിൽ മാത്രം മതി കുടുംബം. തീർച്ചയായിട്ടും ഇമ്പമുണ്ടെങ്കിൽ മാത്രം ആണ് നമുക്കൊരു കുടുംബം എന്നുള്ള ഡെഫിനേഷന് അതിന് കൊടുക്കാൻ പറ്റൂ. അതല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട പെൺകുട്ടികൾക്ക് ആത്മാഭിമാനം ഉണ്ടാകട്ടെ, ആത്മവിശ്വാസം ഉണ്ടാകട്ടെ, ആത്മധൈര്യം ഉണ്ടാകട്ടെ. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലിംഗവ്യത്യാസമില്ലാതെ കുട്ടികളെ വളർത്തിയെടുക്കുക. ഞാൻ പലപ്പോഴും, എനിക്കൊരു മകനും ഒരു മകളുമാണുള്ളത്. അപ്പം ചില സമയത്ത് ചില ആളുകൾ വന്നിട്ട് പറയാറുണ്ട്, മോളെ അല്ലെ ഇത് പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു, കുട്ടികൾ ചെയ്യാൻ പാടില്ല എന്ന് പറയൂ. തെറ്റായ കാര്യങ്ങളാണെങ്കിൽ കുട്ടികൾ ചെയ്യാൻ പാടില്ല. എന്തിനാ ഈ പെൺകുട്ടികൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്? ഞാൻ ആരായാലും ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയാറുണ്ട്, പെൺകുട്ടി ആൺകുട്ടി എന്നുള്ള വ്യത്യാസം നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ പറയരുത്. ലിംഗവ്യത്യാസമില്ലാതെ നമ്മൾ കുട്ടികളെ വളർത്തും. നമ്മൾ എന്തിനാ അവരുടെ ആത്മവിശ്വാസം കളയുന്നത്? ചെറുപ്പം മുതലേ നമ്മൾ അവരുടെ ആത്മവിശ്വാസം കളഞ്ഞിട്ടുണ്ടെന്ന് നമ്മൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അത് തന്നെ, പെൺകുട്ടികളെ അല്ല ആൺകുട്ടികളെ. കാരണം ഇവിടെ പ്രശ്നം വരെ എന്താ അറിയോ, ഇവിടെ പെൺകുട്ടിയേക്കാ കൂടുതൽ അത് ബാധിക്കാൻ പോകുന്നത് രജിതയുടെ ആൺകുട്ടീനെ ആയിരിക്കും. കാരണം ഇവൻ കേട്ട് വളരാൻ പോകുന്നത് ഇത് പെൺകുട്ടികൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്നാ. നാളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ചെയ്യുമ്പോ അവള് ചീത്തയാണെന്ന് പറയാൻ കാരണം മതി. ഞാൻ ഇത്രയധികം കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പാരന്റ് ആയിട്ട് കൂടി എന്റെ മകൻ ഒരു ദിവസം എന്നോട് ചോദിക്കുകയാണ്, അമ്മ അമ്മ എന്തിനാ ജോലിക്ക് പോകുന്നത്? ഗേൾസ് ഒന്നും ജോലിക്ക് പോയില്ലല്ലോ, ബോയ്സ് അല്ലേ ജോലിക്ക് പോവുള്ളൂ. ഇത് എവിടുന്ന ഈ കുഞ്ഞിന് കിട്ടിയത്? എന്റെ വീട്ടിൽ നിന്ന് എന്തായാലും കിട്ടില്ല. എന്റെ ഹസ്ബൻഡും പറയില്ല, ഞാനും പറയില്ല, എന്റെ മകളും പറയില്ല. ഞങ്ങൾ നാലുപേരും അവൻ കാണുന്ന ഒരുപാട് മാധ്യമങ്ങൾ ഇവര് കാണുന്നുണ്ടല്ലോ, ടി വി ആയാലും. അല്ല, അവൻ പറയുന്നതിന്റെ കാരണം അവന്റെ ചുറ്റുപാടുകളെ നോക്കിയിട്ട് അവൻ പറയുന്നത്. അവൻ തൊട്ടടുത്തുള്ള വീട്ടിൽ അത് സംഭവിക്കുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. ഇതില് പ്രധാനമായിട്ടും അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ അവർ പ്രഗ്നന്റ് ആയി കഴിയുന്ന സമയത്ത് അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരുടെ ഒരു ബ്രേക്ക് വരുന്നുണ്ട് അല്ലേ, അത് ഫിസിക്കലായിട്ട് വരുന്നത്. അതിൽ ഒരു ഡിസ്ക്രിമിനേഷനും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില അവസരങ്ങളിൽ എന്നേക്കാ എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡും ആയിട്ടുള്ള ഒരാളാണ് എൻ്റെ ഭാര്യ, ഞാൻ അത് ഓപ്പണായിട്ട് പറയാം. പക്ഷേ അവരിപ്പോൾ കഴിഞ്ഞ 4 കൊല്ലമായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിരുന്നൊരിത്, പക്ഷേ മകളുണ്ടായപ്പോൾ അവരായിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു അവർ മകളെ നോക്കാൻ വേണ്ടി ജോലിക്ക് പോകുന്നില്ല എന്നുള്ളത്. ഇത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എവിടാന്ന് വെച്ചാൽ ആ ശരീരത്തിൽ വരുന്ന ചേഞ്ചസിന്റെ സമയത്ത് കൂടുതൽ അറ്റാച്ച്മെന്റും അമ്മയ്ക്ക് തന്നെ കുട്ടികളോട് ഉണ്ടാവുന്ന ആ പ്രായത്തില്. അപ്പൊ അങ്ങനെ ഈ കാരണം കൊണ്ടാണ്. ഇപ്പൊ നാളെ എന്റെ മോള് ചോദിക്കുവാണ് അമ്മ എന്താ ജോലിക്ക് പോകാൻ, ഈ അച്ഛൻ മാത്രമാണ് പോണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറയും അമ്മ പോവാതിരുന്നത്. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അല്ല, തെറ്റല്ല, ഇത് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം, കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അല്ലെങ്കിൽ ഒരു ആഡുണ്ട്, കുട്ടി അമ്മയോട് പോയി ചോദിക്കുന്നുണ്ട് അമ്മ എന്താ ജോലി ചെയ്യാത്തതെന്ന് പറയുമ്പോ അമ്മ ബിസിനസ് തുടങ്ങുന്ന ഒരു ആഡ് കണ്ടിട്ടില്ലേ, വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ആഡാണ്, ബ്യൂട്ടിഫുൾ മെസ്സേജ് ആണത്. അവിടെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം.
അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സമൂഹത്തിൽ വരുന്ന വളരെ കാതലായ ഒരു ചോദ്യം തന്നെയാണത്. ഈ സിനിമയിൽ യഥാർത്ഥ അർത്ഥത്തിലുള്ള വയലൻസ് കാണിക്കുന്നില്ല, എന്നാൽ പാസീവ് അഗ്രഷനും നോർമലൈസ് ചെയ്യപ്പെട്ട വയലൻസ് ആണെന്ന് സിനിമ കാണിച്ചു തരുന്നു. ഇതാണ് ഇന്ന് വീട്ടങ്ങളിൽ പലപ്പോഴും നടക്കുന്നത്. ശരിയല്ലേ? തീർച്ചയായിട്ടും വളരെ കൃത്യമായ ഒരു ഏറ്റവും സങ്കടം പലർക്കും അത് ഇപ്പോഴും വയലൻസ് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. അതിൽ മാത്രമേ സങ്കടമുള്ളൂ. അതെ, അതാ ഒരു അതാ ഭാഷാ പ്രയോഗത്തിലാണ് വയലൻസ് എന്ന് പറയുന്നത്. ഒരു പഴയ സിനി കഥാപാത്രങ്ങളുടെ മാതിരിയുള്ള സത്യം ശബ്ദമുയർത്തലോ അല്ലെങ്കിൽ അച്ഛനും അതാണ് മോളെ എന്ന് വിളിക്കുന്ന അച്ഛനും മധുരമായിട്ടാണ് വിളിക്കുന്നത്. നിന്നോട് ഞാൻ ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, നീ ചോദിക്കുന്ന ഭർത്താവാണ് ഞാൻ പറഞ്ഞോ, ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ എന്ന് ചോദിക്കുമ്പോ വളരെ വളരെ കൂളായിട്ടാണ്. അതെ 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 അതെ, തീർച്ചയായിട്ടും. ഇതിലൊരു ഒരു കമന്റ് കൂടി വന്നിട്ടുണ്ട്. രാധിക രാജേശ്വരൻ: Two versions of characterization is portrayed. First one, the hero's sister, she is having carefree life without doing any household chores, and the other, the hero's wife, who is completely immersed in the household chores. അപ്പോൾ അത് രണ്ട് കഥാപാത്രങ്ങളും പറയുന്നുണ്ട്. പിന്നെ if the household chores of the own house is done out of love or responsibility, then we will never find it as a burden. If the household chores of the own house is done out of love or responsibility, then we will never find it as a burden. Yes, and it is very important for the spouse to create that lovely environment for the other spouse. Athrayana cinemayilum parnittullu santosham thonippikkunna reethiyile sneham thonunna reethiyile premam thonunna reethiyilulla oru sahajaryam ningal opposite spouse in undaki kodukku bharya bharthavunnu njan parayunnilla appo ariyada thanne thane cheyidullu adha cinemayude thodakkathil avaru dosham undakkunnu avada kayyathodu kallathodu pinnil vannu kettipidikkunna samayathu avarku santosham thonunnundu ayale etra divasam kettipidikkunnundu pinne poyittu അതോടും എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് യോജിക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പം കെട്ടിപ്പടുത്തലോട് കെട്ടിപ്പടുത്തലായിരിക്കും. കെട്ടിപ്പടുത്തം മാത്രമെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ബേസിക്കലി പറഞ്ഞത് എന്താന്ന് വെച്ചാൽ യു ഷുഡ് മേക്ക് ദ അതർ പേഴ്സൺ ഫീൽ ഇമ്പോർട്ടന്റ്. അതാണ് അത് ഓട്ടോമാറ്റിക്. അതാണായും പറഞ്ഞാലും ആരാണെങ്കിലും അല്ല. ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമെന്ന് എനിക്ക് തോന്നുന്നു. സിനിമയിൽ നിന്ന് നിമിഷ ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോകുന്നുണ്ട്, സ്വന്തം അമ്മ കൂടെ ഇല്ലാഞ്ഞിട്ടും. പക്ഷേ അതുപോലെ ധൈര്യപൂർവ്വം ഇറങ്ങിപ്പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. പാരൻസ് ഇല്ലാത്ത ആൾക്കാർ, ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിവില്ലാത്ത സ്ത്രീകൾ, അവരൊക്കെ അവരൊക്കെ എങ്ങനെ നിമിഷയുടെ പോലെ ഇറങ്ങും? കുട്ടികൾ കൂടി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് പേർ പിടിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരോട് നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ കഴിയുക? എല്ലാവർക്കും ഒരേ പ്രിവിലേജ് ഉണ്ടാവില്ല എന്നാണ് അവിടെ. അതെ, അപ്പൊ അതൊരു കാതലായ ഒരു വിഷയം തന്നെയാണ്. അതിനെയാണ് സമൂഹം ഇത് ഈ സിനിമ കണ്ട് സമൂഹം സ്വയം തീരുമാനിക്കണം. അതായത് ഇതാണ് സ്ഥിതി, ഇങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവാതിരിക്കുക ഓരോരുത്തരും. അതായത് സ്ത്രീ ആയാലും പുരുഷനായാലും സ്വയം തീരുമാനം എടുക്കേണ്ടതാണ് ഇങ്ങനെയൊരു അവസ്ഥ കുടുംബത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാര്യമാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, പല രീതിയിൽ ജീവിക്കാൻ കഴിയും. ഒരു അഭിമാനം ഇല്ലാതെ ഒരു വീട്ടിൽ ജീവിക്കണോ? ചിലപ്പോൾ അതിനേക്കാൾ നന്നായിട്ട് ഇതിൽ ഉഷ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ സിനിമയുടെ ഏറ്റവും വലിയൊരു മനോഹാരിത പാളുവ ഭാഷ അതിൽ യൂസ് ചെയ്തു എന്നുള്ളത്. സാധാരണക്കാരന്റെ ജീവിതം. എനിക്ക് തോന്നുന്നു ഒരു ശ്രോതാവ് നമ്മുടെ ലൈനിൽ വന്നിട്ടുണ്ട്. പിന്നെന്താ, നമുക്ക് അദ്ദേഹത്തിന്റെ ഒന്ന് കേൾക്കാം. വെൽക്കം ഷൈജു. ഹലോ ഹലോ രവി സാർ, പറയൂ പറയൂ. നിങ്ങൾ കേൾക്കാം കേൾക്കാം കേൾക്കാം. എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്, നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നത് വളരെ സന്തോഷം. ഈ ഒരു വിഷയത്തില് ഒരു ചെറിയ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഇതിനകത്ത് ഈ ഒരു കാലഘട്ടത്തിന്റെ സിനിമ അല്ല, അല്ലെങ്കിൽ അത്ര പ്രസക്തമായ ഒരു കാര്യമല്ല എന്ന് പലരും പറയുന്നത് കേട്ടു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്റെ കാര്യം തന്നെ പറഞ്ഞാൽ ഞാൻ അടുക്കളയിൽ കയറുന്ന ഒരാളല്ല. അത് ശരിക്കും അതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, എന്റെ പിതാവ്, അപ്പൊ എന്റെ അമ്മയ്ക്ക് ധാരണയുണ്ടായിരുന്നു ആമ്പിള്ളേരം കയറി ജോലി ചെയ്യേണ്ട ആവശ്യം ചെയ്യേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ അവര് പഠിച്ചിരുന്നത് കൊണ്ട്, അമ്മ അങ്ങനെ പഠിച്ചിരുന്നത് കൊണ്ട്, അങ്ങനെ വിശ്വസിച്ചിരുന്നത് കൊണ്ട് എന്നെയും അടുക്കളയിൽ കയറ്റിയിട്ടില്ല. അതുകൊണ്ട് ജോലിയൊന്നും ചെയ്യിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ ഞാനും ഒറ്റയ്ക്കൊക്കെ താമസിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും സ്വയം കുക്ക് ചെയ്യാതെ ഹോട്ടലിൽ പോയി ഒക്കെയാണ് എപ്പോഴും മാനേജ് ചെയ്തിട്ടുള്ളത്. അപ്പം കല്യാണത്തിന് വിവാഹത്തിന് ശേഷമാണെങ്കിലും അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്ന ഒരാളല്ല ഞാൻ തന്നെ. അപ്പോൾ തന്നെ ഇത് വളരെ പ്രസക്തമാണ് എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ ഒരു വിഷയം. പിന്നെ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ അറിയാം, അവരെല്ലാവരും ഇപ്പോ വീക്കെൻഡില് അവരുടെ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ചീട്ട് കളിച്ചും കള്ളു കുടിച്ചും ഒക്കെ എപ്പോഴും ആഘോഷിക്കുന്ന കുറെ സുഹൃത്തുക്കൾ എനിക്കുണ്ട് നാട്ടില്, ഇവിടെയല്ല നാട്ടില്. അപ്പോ അവിടെ ഒന്നും ഇവരാരും
ഈ പറയുന്ന പോലെ ഭാര്യമാരെ സഹായിക്കുന്ന ഒരു ഒരു ശീലം, അതായത് ഇപ്പൊ അവധി ദിവസങ്ങളിൽ എന്നാൽ ഇന്ന് ഭാര്യയെ മാറ്റി നിർത്തി നമുക്ക് കുക്ക് ചെയ്ത് കളയാം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ ഇങ്ങനെ ഇത് പ്രസക്തമല്ല എന്ന് പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോ ബഹ്റിനിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു. അപ്പൊ ആണുങ്ങൾ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് എന്ന് പറഞ്ഞാല് ഈ ഇതിന്റെ ഈ ഒരു കാര്യത്തില് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ കൂടിയും പിന്നെ നമ്മുടെ ഒരു വീക്ഷണം ഒക്കെ നമ്മൾ നാട്ടിൽ നിൽക്കുന്നു ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ കുറെ കൂടെ കാര്യങ്ങൾ പഠിക്കുന്നു, അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നു. ഭാര്യ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു നഴ്സിംഗ് ജോബ് ഒക്കെ ആണെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ആണുങ്ങൾ പൊതുവെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ കേരളത്തിലൊന്നും ഇതല്ല സ്ഥിതി. കേരളത്തിൽ എനിക്ക് ഒരുപാട് ആൾക്കാരെ അറിയാം, അവര് കിച്ചണിൽ കയറി ഒന്നില്ല. ഇത് തീർച്ചയായിട്ടും സ്ത്രീയുടെ ഒരു ജോബായിട്ട് സ്റ്റാമ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ അടുക്കള ജോബ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു വീക്ഷണം മാറാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണമല്ലോ ഈ ഒരു സംവിധായകൻ ഈ ഒരു സിനിമ പിടിച്ചിരിക്കുന്നത്. പിന്നെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു നിർത്താം. പിന്നെ ഈ സിനിമയുടെ ഓരോ സീനും നമ്മൾ എടുത്തു വെച്ചിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സംവിധായകൻ ഉദ്ദേശിക്കുന്നത് ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനാണ്. അപ്പൊ അതിനകത്ത് പലതരത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന പലതരത്തിലുള്ള വിവേചനം അദ്ദേഹം ഒരൊറ്റ സിനിമയിലൂടെ കാണിച്ചിരിക്കുകയാണ്. അപ്പോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനം അനുഭവിക്കുന്ന സ്ത്രീയെ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാര്യയെ നോക്കിയാൽ പോലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവേചനം അവരെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം ആ സിനിമയിൽ കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോ സീനും എടുത്തിട്ട് ഇത് ശരിയായില്ല അത് ശരിയായില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് പറയാം, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഇപ്പം പഴയ ഒരു മാനേജ്മെന്റ് സ്റ്റൈൽ ഉണ്ടായിരുന്നു, അതോറിറ്റേറിയൻ മാനേജ്മെന്റ് സ്റ്റൈൽ ഉണ്ടായിരുന്നു, ഡെമോക്രാറ്റിക് സ്റ്റൈലുണ്ട്. പക്ഷെ ഇപ്പൊ അതെല്ലാം മാറിയിട്ട് ഈ മാനേജറിന്റെ ഒരു കൺസെപ്റ്റ് മാറിയിട്ട് ഈ കമ്പനികളും എല്ലാവരും ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുകയും അവരതിനുവേണ്ടി ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും നമ്മുടെ തൊഴിലാളികൾ നമ്മുടെ അടിമകളല്ല, അപ്പൊ അവരുടെ ആത്മാഭിമാനം വ്രണപ്പെടാതെ അവരോട് വളരെ ക്രിയേറ്റീവായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറയുകയും ഒക്കെ ചെയ്ത് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഇപ്പോൾ ആ ഒരു സ്റ്റാൻഡ് കുറെ മാറിയിട്ടുണ്ട്. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എഡ്യൂക്കേഷൻ മൂലം വലിയൊരു മാറ്റം, വലിയൊരു സാമൂഹ്യ മാറ്റം ഉണ്ടായിട്ടുണ്ട്. മാനേജേഴ്സൊക്കെ അവര് എല്ലാവരും വളരെയധികം മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലത്ത്. ഈവൻ ചെറിയ കമ്പനികളിൽ പോലും തൊഴിലാളികളുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്താനാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ കൊണ്ട് നമുക്കൊരു സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. ആ ഈ സിനിമ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ ഉദ്ദേശിച്ച് ചെയ്തതാണ്. ആ ഒരു അർത്ഥത്തിൽ എനിക്ക് ഈ സിനിമ വളരെയേറെ ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും ജിയോ ബേബി എന്ന സംവിധായകൻ ഈ ഒരു മെസ്സേജ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വളരെയേറെ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മനസ്സിലായല്ലോ വലിയൊരു ഷൈജുവിന്റെ ആ ഒരു ഈ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ ഷൈജു ഇതിന്റെ പോസിറ്റീവ് സൈഡ് ഈ സിനിമയുടെ പോസിറ്റീവ് സൈഡ് എടുത്തിട്ട് ഷൈജുന് മനസ്സിലായി. കാരണം ഷൈജുവിനെ പറയുന്നുണ്ട് ഷൈജു അടുക്കളയിൽ കയറാറില്ല, അച്ഛൻ അങ്ങനെയായിരുന്നു, അച്ചച്ചൻ അങ്ങനെയായിരുന്നു, ഇത് കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അപ്പം ഞാനും അതുപോലെ തന്നെ വൈഫിനെയൊന്നും സഹായിക്കാറില്ല. അതുപോലെ ഇപ്പം ഈ സിനിമ കണ്ടതോടുകൂടിയിട്ട് അവൻ സ്വയം കൺവിൻസ്ഡ് ആവുകയും ചെയ്തു, അതായത് ഞാൻ ചെയ്യുന്നത് ശരിയായ പ്രവൃത്തിയല്ല എന്നുള്ള രീതിയിൽ. അപ്പം ഇതുപോലുള്ള മാറ്റങ്ങളാണ് ഈ ജിയോ ബേബി സിനിമയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വേറൊരു രസകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്, കാരണം എനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു. ഒരു ദിവസം ആണുങ്ങൾ അടുക്കളയിൽ കയറുന്ന ഒരു സീനുണ്ട് ഇതിൽ. അത് കഴിഞ്ഞിട്ട് ആ അടുക്കള മുഴുവൻ വൃത്തികേടായിട്ട് ഈ സ്ത്രീ ഫുള്ള് അവർക്ക് ഇരട്ടിപ്പണിയാണ് അന്ന് വരുന്നത്. അതിൽ നിന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇയാൾ ചോദിക്കുന്നുണ്ട്, അതിനെന്നാ ഞാനല്ലേ എല്ലാ പണിയും ചെയ്തേ, നീ എന്നാ ചെയ്തേ, നമ്മുടെ മുട്ട സദാർശിവ ചോദിക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞൊരു സത്യമുള്ള കാര്യം, എന്റെ ഭാര്യ അടുക്കളയിൽ കയറ്റാറില്ല, കാരണം ഞാൻ കയറി കഴിഞ്ഞാൽ കൂടുതൽ പണിയായിരിക്കുന്ന അവർ പറയാറുള്ളത് അല്ലോ. ഇത് ഇപ്പൊ ആ രീതിയിലുള്ളത്, ഇപ്പൊ എന്റെ കാര്യത്തിൽ പറഞ്ഞാൽ എന്നെ കുക്കിംഗ് പഠിപ്പിച്ച് തരുമെന്ന് ഞാൻ ചോദിച്ചപ്പോ പറ്റില്ല എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കാരണം ഇതാണ്, കാരണം ഞാൻ അവിടെ കയറിയ ആന കരിമ്പങ്ങാട്ട് കയറിയ അവസ്ഥയാ പോകുന്നുള്ള പേടി. ഞാനതാ പറഞ്ഞത്, എനിക്കിത് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ജിയോ ബേബി മുഖത്ത് ചകിട്ടത്തടിച്ചു എന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാ. ചില സീനുകളിലൊക്കെ വല്ലാതെ അത് ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ല തീർച്ചയായിട്ടും ഈ അജി ജോഷിയുടെ രണ്ട് കമന്റുകളോട് വന്നിട്ടുണ്ട്, വെദർ ഷീ ഈസ് വർക്കിംഗ് ഓർ ഹൗസ് വൈഫ്, ഈവൻ ടുഡേ ദേർ വിൽ ബി ലെസ് ദൻ 5% മെൻ ഷെയറിംഗ് ദ ഹൗസ് ഹോൾഡ് വർക്ക്, അതേഴ്സ് തിങ്ക് ദേ ആർ ഹെൽപ്പിംഗ്.
they are doing a big favor by sharing household work. Help ennu parayunnad avadeyana ee help enna vaakinodenne namukku yojikkan pattunnilla avaru parney valare correct aanu ee joli cheythu adu rendu perum working aanengi koodi ee work cheythu kazhinjayina shesham adu allekil work cheyyan povunnathinu munpe raavile thodangum oru polarchakku thodangum kitchen lkku povu avadunnella avadevide joligalokke cheythu theerka veendum joliku povunu avade adu kazhinju veendum bag thirichu vanna bag adu almarayil vechu veendum povunnathu കിച്ചണിലേക്കാണ്. അപ്പം അവര് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം അവിടെ അനുഭവിക്കുന്നില്ല. ഇത് ഇപ്പൊ ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് കിച്ചൺ അടുക്കളയിൽ അല്ലെങ്കിൽ വീടിന്റെ ഉൾത്തടങ്ങളിലുള്ള പ്രശ്നങ്ങൾ മാത്രമാണ്. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പബ്ലിക്കായാലും അവരുടെ തൊഴിലിടങ്ങളിലായാലും അനുഭവിക്കുന്നുണ്ട്. തീർച്ചയായും അനുഭവിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഞാനിവിടെ ഒരുപാട് ഈ സ്ത്രീ സംഘടനകളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ എന്നോട് തന്നെ ഒരു സ്ത്രീ എന്നോട് വളരെ വ്യക്തിപരമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ആ സ്ത്രീ ഒരുപാട് ഏൺ ചെയ്യുന്നുണ്ട്, അപ്പം ആ ക്യാഷ് പോലും അവരുടെ സാലറി പോലും അവർക്ക് ചെലവഴിക്കാനുള്ള സ്വാതന്ത്ര്യം അവരുടെ വീട്ടിലില്ല. ഈ രീതിയിലാണ് സമൂഹം എന്നിട്ടാണ് പറയുന്നത്, അല്ല എന്നിട്ടാണ് പറയുന്നത് ഇത്തരം ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ സിനിമയല്ല എന്നുള്ളത്. അങ്ങനെ പറയുന്നവരോട് ഒറ്റ വാക്കേ പറയുള്ളൂ, സ്വന്തം വീടിന്റെ നാല് ചുമരുകളിൽ മാത്രം നോക്കാതെ ചില സമയങ്ങളിലൊക്കെ അപ്പുറത്തുള്ള വീടുകളിലേക്ക് നോക്കുന്നത് നല്ലതാ. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാറ്റുക. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ആ നിമിഷ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് സോറി പറയുന്നത്. അവൾക്ക് സോറി പറയാൻ ഒട്ടും താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. ആ മുഖഭാവത്തിൽ നമുക്ക് വ്യക്തമാണത്, അവൾക്കറിയാം അവള് സോറി പറയേണ്ടതായിട്ടുള്ള ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ട് കൂടി ആ കുട്ടി അവിടെ സോറി പറയുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടത് മനസമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ്. ആർക്കും ടെൻഷൻ ലൈഫ് ആർക്കും താല്പര്യമില്ല. ചെറുപ്പത്തിലെ അച്ഛനമ്മമാര് പഠിപ്പിച്ചു തരുന്ന ഒരു വാക്കുണ്ട്, ഭയങ്കര ഡേഞ്ചറസ് ആയ വാക്കാ, കോംപ്രമൈസ്. നല്ല വിവാഹ ബന്ധത്തിൽ കോംപ്രമൈസിന്റെ സ്ഥാനം വലുതാണ്, ഭാര്യയുടെയും ഭർത്താവിന്റെ അല്ല, കോംപ്രമൈസിന്റെ സ്ഥാനമാണ് ഏറ്റവും വലുത് എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് വൈസ്. അതാ സത്യം, ഇറ്റ്സ് നോട്ട് വൈസ്. അവിടെ അവരുടെ പ്രത്യേക കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ നമുക്ക്, ഒരു പ്രത്യേകിച്ചും ഒരു നല്ല ജീവിതം എന്ന് പറയുന്നതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് രണ്ട് കമന്റ് കൂടി വന്നിട്ടുള്ളത് നമുക്ക് വായിച്ച്, സുരഭി ഹരീഷ്, സിനിമയായാലും മറ്റേത് ആവിഷ്കരണ രൂപങ്ങളിലായാലും അത് ചെയ്യുന്നയാളുടെ വീക്ഷണകോണിൽ നിന്നുള്ള നിന്നല്ലേ അവതരിപ്പിക്കാനാവൂ, അതിനാൽ പൂർണ്ണത പ്രതീക്ഷിക്കരുത്, എതിർവാദങ്ങൾ സ്വാഭാവികം. എന്താണ് ശുദ്ധി, എന്താണ് വൃത്തി എന്നതിൻ്റെ രണ്ട് കാഴ്ചപ്പാടുകൾ, ഇതിൽ ഏതാണ് ആചരിക്കേണ്ടതെന്ന് ചിലരെങ്കിലും ചിന്തിക്കട്ടെ. അഭിപ്രായവും തീരുമാനവും എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇരുകൂട്ടർക്കുമുണ്ട്. ചില നിർബന്ധങ്ങൾ, കശാഢ്യങ്ങൾ കൊണ്ട്, അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ജീവിതം അകത്തളങ്ങളിൽ തളച്ചിടപ്പെടുന്ന സ്ത്രീകൾ, അത് വലിയൊരു റൈറ്റപ്പാണ്. അത് അവസാനം പറയുന്നത് സുരാജിൻ്റെ കഥാപാത്രം മാറാൻ തയ്യാറില്ലാത്ത മനസ്സുള്ള മനുഷ്യനാണ്. അതിനാൽ അതിൻ്റെ ക്ലൈമാക്സ് അതുതന്നെയല്ലേ വരികയുള്ളൂ. അത് അധ്യാപകനെന്നല്ല, പുറത്ത് ധാരാളം ആശയങ്ങളും ആദർശങ്ങളും വാരിച്ചൊരിയുന്ന എത്ര ഉന്നത ഉദ്യോഗസ്ഥനായാലും സ്വയം മാറാൻ തയ്യാറല്ലെങ്കിൽ അങ്ങനെയല്ല. ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. അത് അവസാനിപ്പിക്കുമ്പോൾ അത് പറഞ്ഞു തന്നെ അവസാനിപ്പിക്കണം. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ജിയോ ബേബിക്ക് അയാളെ ഒന്ന് നന്നാക്കിയിട്ട് ഇത് അവസാനിപ്പിക്കായിരുന്നില്ലേ എന്ന്. അതെ, അയാൾ നന്നാവില്ല. അതാണ്, അയാളിനി നന്നാവണം. എപ്പോ ആ മറ്റേ നീയേ വിണ്ണി നാദം രൂപം എന്നൊക്കെ മനസ്സിലാക്കി, അത് തുടക്കമാണ് ഈ സിനിമയുടെ അവസാനം. ശരിക്കും ഒരു തുടക്കമാണ്, അവസാനമല്ല. അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. കഴിഞ്ഞുപോയ കാലമാണ് സിനിമ, അവിടുന്നാണ് തുടങ്ങേണ്ടത്. ആ തുടക്കത്തിൽ നിന്ന് കുറച്ചു കാലം കഴിഞ്ഞിട്ട് വേണം സുരാജിനെ നന്നാവാൻ. സുരാജിനെ അവിടെ അല്ലാതെ നന്നാവാൻ പറ്റില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ അവിടെ ഈ കുട്ടി നിമിഷം ഇറങ്ങി പോകുന്ന ഇടത്ത് വെച്ച് നിർത്തണമായിരുന്നു എന്നുള്ള അഭിപ്രായമായിരുന്നു ആദ്യം. പക്ഷെ ഈ അവസാനം ഈ പറഞ്ഞ പോലെ ഞാൻ കണ്ടപ്പോൾ ഇവൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നുള്ള മെസ്സേജ് ആണ് കൊടുക്കുന്നത്. അപ്പൊ വീണ്ടും ഈ സ്ത്രീയുടെ ദുരിതങ്ങൾ ഒരു ദിവസം കൊണ്ട് മാറുന്നില്ല. അത് സമയം അല്ല, അവന് മാറാൻ പറ്റില്ല. അവന് മാറാൻ പറ്റില്ല, കാരണം അവൻ അത്രയ്ക്കധികം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ജീവിച്ചോളാം. അത് മാറാൻ എളുപ്പമല്ല തീർച്ചയായിട്ടും. ഇതില് അത് പെട്ടെന്ന് ഒരു ദിവസം മാറ്റിയാൽ ആ സിനിമ അൺറിയലിസ്റ്റിക് ആവും. ഇത് റിയലിസ്റ്റിക് സിനിമയാണെന്ന് പറയുന്നത് അയാൾ മാറാത്തോണ്ടാ. തീർച്ചയായിട്ടും ഈ കഥാപാത്രങ്ങൾ ജീവനുള്ളതാണ് ഈ സിനിമയിൽ. നമുക്ക് ഏകദേശം 1.5 മണിക്കൂറായി നമ്മുടെ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഈ വിഷയം ഇവിടെ കൊണ്ട് മാത്രമല്ല, ഇതിൽ ദളിത് വിഷയമുണ്ട്, മറ്റു പല വിഷയങ്ങളും ഇതിനോട് ചേർത്ത് കൂട്ടി വായിക്കേണ്ടുന്ന ഒന്നാണ് എന്നുള്ള ഒരു അഭിപ്രായം നിങ്ങളിൽ പലർക്കും എന്നുള്ള പോലെ തന്നെ എനിക്കുമുള്ളത്. രാഷ്ട്രീയം വളരെ വ്യക്തമായ, അത് ഇപ്പം നമ്മൾ അതിനുള്ള ഇത്, ഈ ചർച്ചകൾ വളരെ നീണ്ടു പോകേണ്ടതാണ്. ഇത് ഇവിടെ അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ ഇത് ചർച്ച അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും അനുവാദത്തോടുകൂടി തന്നെ ഇത് അവസാനിപ്പിക്കട്ടെ. ഒരു കലാസൃഷ്ടിയും
ഒരു കാഴ്ച കൊണ്ട് അവസാനിക്കുന്നതല്ല. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ, അതിൻ്റെ അഭിപ്രായങ്ങൾ, അതിൽ നിന്ന് ഒരു കൂട്ടിയെടുക്കുന്ന സ്വന്തമായ ചില തീരുമാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഒരുപോലെ ചേർത്തെടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അത് നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അത് നല്ല രീതിയിലാണെങ്കിൽ ജീവിതം നന്നാകാം. പിന്നെ അത് അവസാനിപ്പിക്കേണ്ടത് ഒരു ഒരു ചെറിയ ഒരു അഭിപ്രായം കൂടി വന്നിട്ടുണ്ട്, അതുകൂടി നമുക്കൊന്ന് വായിക്കാം. ഹു സെഡ് കിച്ചൻ ഈസ് ഫോർ ലേഡീസ് ഓൺലി? ഇഫ് സോ ദെൻ ഫുഡ് ഈസ് ആൾസോ ഫോർ ദ ലേഡീസ് ഓൺലി. ഹൗസ് ഹോൾഡ് വർക്ക് ഈസ് ഫോർ ദ മെൻ ആൾസോ, നോട്ട് ഫോർ ലേഡീസ്. ഇറ്റ് ഷുഡ് ബി ഷെയർഡ് എമംഗ് ഈച്ച് ആൻഡ് എവറി മെമ്പർ ഓഫ് ദി ഫാമിലി. അത് രാധിക രാജേശ്വരനാണ്. വളരെ കൃത്യമായിട്ടൊരു വളരെ ശരിയായൊരു കാര്യമാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു വ്യക്തിയുടെ മാത്രം, ഒരു ആ ഒരു വ്യക്തിയിൽ മാത്രം കിടക്കുന്നതല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ മാത്രം ചുമതല കൊടുത്തതല്ല. ഷൈജു പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഫ്ലാറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇപ്പൊ കൂടുതലും ഫ്ലാറ്റ് ഓർഗനൈസേഷൻസ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതൊക്കെ അവരെ കൊണ്ട് ചെയ്യുക എന്നുള്ള രീതി തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അതാണ് ഫോളോ ചെയ്യേണ്ടത്. പൂർണിമയുടെ ഒരു വാക്കുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞു, ഉഷയ്ക്ക് ചിരിച്ചുകൊണ്ട് ജോലി ചെയ്യാൻ ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്ന അവൾ ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടുന്നതുകൊണ്ടല്ലേ. അതുപോലെ ഇതിൽ ശ്രദ്ധിക്കാതെ പോയൊരു ഘടകം ദളിത് സ്ത്രീ പ്രതിനിധാനമാണ്. അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ പാളുവ ഭാഷ വെച്ച് തുടങ്ങുന്നത് തന്നെ അവിടെ നിന്നാണ്. പാളുവ ഭാഷ എന്ന് പറഞ്ഞാൽ കുടിലുകളിലെ ഉള്ളിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. അവർ അത് എഴുതിയ വ്യക്തി എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഫ്രണ്ടാണ്. അപ്പോൾ അവർ പറയുമ്പോൾ ഈ ഇതിൽ അത് കൊണ്ടുവരാൻ, ജിയോ കൊണ്ടുവരാനുള്ള പ്രധാന കാരണം അത് തന്നെ. കാരണം വളരെ സാധാരണക്കാരൻ്റെ ജീവിതത്തിന് അടുക്കളയും കുറിച്ച് പറയുമ്പോൾ സാധാരണക്കാരൻ വീട്ടിനുള്ളിൽ സംസാരിക്കുന്ന ഭാഷ തന്നെയല്ലേ ഉപയോഗിക്കേണ്ടത് അല്ല തീർച്ചയായും എന്ന് പറഞ്ഞ് കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. അതെ, അവർ രാഷ്ട്രീയം മറന്നുപോയത് എന്നോട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ആ അവർ പറയുന്നുണ്ട്, എനിക്ക് ഈ സംഭവം ആർത്തവം എനിക്ക് വന്നും പോകുന്നുണ്ട്, പക്ഷെ ആരും അത് മൈൻഡ് ചെയ്യാറില്ല. കാരണം അതാണ് അവരുടെ, അവർ ഇനിയിപ്പോൾ ആർത്തവം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ആ രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ അന്നം ആര് കൊടുക്കും? ആര് കൊടുക്കും? ശരിയാണ്. അപ്പം അതുകൊണ്ട് അവർ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അത് പ്രശ്നമല്ല. അല്ല, എനിവേ, നമ്മുടെ ഈ വിഷയം ഇന്നിവിടെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. കാരണം ഒരുപാട് വിഷയങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വളരെ കാതലായ നീറുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കലാസൃഷ്ടി നമുക്ക് അതിൻ്റെ ഒരു വലിയൊരു തലത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അതിനെക്കുറിച്ച് നിശിതമായ വിമർശനങ്ങളും അതെല്ലാം ഉണ്ടാകുമ്പോൾ ആ കലാസൃഷ്ടിയുടെ മേന്മയുണ്ട് എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്. ജിയോ ബേബി എന്ന സംവിധായകൻ്റെ കഴിവ് ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റൂ. ഇന്നത്തെ സമൂഹത്തിൽ നീറുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് ഒരു വിഷയമെടുത്ത് ഒരു കുടുംബത്തിൻ്റെ ആണിക്കല്ലായ സ്ത്രീ എന്ന പ്രതിഭാസത്തെക്കുറിച്ച് തന്നെ, പ്രതിഭാസം എന്ന് പറഞ്ഞത് വളരെ നല്ല രീതിയിൽ, കാരണം ഒരു ജീവിതം ഒരു കുടുംബം കെട്ടിപ്പടുക്കുന്നതിൽ സ്ത്രീ ചെയ്യുന്ന റോൾ വളരെ വലുതാണ്. അപ്പോൾ സ്ത്രീയെ അംഗീകരിക്കുക, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മറ്റ് പല പുസ്തകങ്ങളും നമ്മൾ പറയുന്നുണ്ട്, ഒരു സ്ത്രീയെ എവിടെ അംഗീകരിക്കപ്പെടുന്നുവോ അവിടെ സമൂഹം നന്നായി വരുമെന്ന് പറയുന്നുണ്ട്. അത് എല്ലാ വിശ്വാസ പ്രമാണങ്ങളിലും ഒരുപോലെ പറഞ്ഞു വയ്ക്കുന്നതാണ്. അപ്പോൾ ആ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിക്കുകയും ആചരിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളും ഒന്നോർക്കുക, ജീവിതമെന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ഒന്ന് ചേർന്നാണ്. അപ്പോൾ സ്ത്രീ അടിമയാണെന്നും പുരുഷ മേധാവിയാണെന്നും ഉള്ള കാഴ്ചപ്പാട് മാറ്റി പുരുഷനും സ്ത്രീയും തുല്യ പങ്കാളിത്തത്തോടുകൂടി ജീവിതം മുമ്പോട്ട് നീങ്ങുമ്പോൾ ജീവിതം സുന്ദരമാകും. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ, അത് ആസ്വദിക്കാൻ നമ്മൾ തയ്യാറാവണമെങ്കിൽ പരസ്പരം തിരിച്ചറിയണം. ആ ഒരു തരത്തിലുള്ളൊരു ജീവിതമാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് ഹാവ് എ ഗ്രേറ്റ് ഇന്ത്യൻ പറയുന്നു. ഹാവ് എ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ അറ്റ് യുവർ ഹൗസ് ആൾസോ. ഈ സിനിമ കാണിക്കുന്ന തരത്തിലല്ല, നല്ല രീതിയിൽ ഒത്തൊരുമയോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇനിയും മുന്നേറാം. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇന്ന് ഈ വേദി നമുക്കായി ഒരുക്കി തന്ന റേഡിയോ രംഗിൻ്റെ ഭാരവാഹികളായ രാജീവിനും ഇതിൻ്റെ ഡയറക്ടറായ ശുഭരാജീവിനും ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്ത ശ്രീഹരി എന്ന ഞങ്ങളുടെ സ്വന്തം കുഞ്ഞുകുട്ടനും പിന്നെ മറ്റെല്ലാ വിധത്തിലുള്ള കൃഷ്ണക്കുട്ടീനെ പറഞ്ഞില്ല അവിടെ പറയുന്നതിന് മുമ്പ് ഇടപെടരുത്. ഇതിന് വേണ്ടുന്ന ഈ ഷോ ഇത്രയും ഭംഗിയാക്കി നടത്താൻ വേണ്ട എല്ലാ രംഗസജ്ജീകരണങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ടെക്നിക്കൽ സപ്പോർട്ടുകൾക്ക് ഒപ്പം നിൽക്കുന്ന ശ്രീകൃഷ്ണയ്ക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ മോളുട്ടിക്കും എല്ലാവിധ ആശംസകളും. ഇത് കൂടാതെ ഇതിൻ്റെ പിറകിലൊക്കെ ഒരു വലിയ കരമുണ്ട്, നിഖിൽ വടകര എന്ന ഒരു ടെക്നീഷ്യൻ്റെ.
ഈ ഷോ ഇത്രയും നന്നായി കൊണ്ടുപോകാൻ ഇവരെ പ്രാപ്തരാക്കുന്നതിൽ നിഖിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നുള്ളത് രാജീവ് പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. നിഖിലിനും ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള അനിലിനും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തൽക്കാലം വിട പറയുന്നു. ഞാൻ രവി, സൈനിങ് ഓഫ്. താങ്ക് യു.